അസന്നിഗ്ധമായി ഞാൻ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് പ്രഖ്യാപനത്തിന് ശക്തി കിട്ടുമെന്നല്ലാതെ തെളിവ് കിട്ടൂല. നമ്മളുടെ ചോദ്യം എന്താണ്? അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്നതിൽ ഇസ്തിഗാസയുണ്ട് എന്ന് ആരാണ് പറഞ്ഞത്? അത് ഖുർആൻ കൊണ്ട് തെളിയിക്കാൻ കഴിയോ? അത് സുന്നത്ത് കൊണ്ട് തെളിയിക്കാൻ കഴിയോ എന്നാണ്. അതിവിടെ തെളിയിച്ചിട്ടില്ല. ഇവിടെ പറഞ്ഞതൊക്കെ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അങ്ങനെ അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറയുന്നത് എന്തിന്? യത്ലുബുർ റഹ്മത മിനല്ലാഹി തആല. ആരോടാ? അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്തിന് വേണ്ടി നബിയോട് തേടാനും കയ്യിലുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തേടാനുള്ള തെളിവ് ആ മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. മുഫസ്സിറുകൾ പറഞ്ഞത് വായിക്കണം, എന്നിട്ട് നേർക്ക് നേരെ അർത്ഥം പറയണം. ഇതാ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന ഈ വാദം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്തിഗാസ നടത്താനുള്ള തെളിവാണ്. ജീവിച്ചിരിക്കുന്ന കാലത്തും ഇത് നടത്താം, വഫാത്തിന് ശേഷവും നടത്താം എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതാണ് ഇവിടെ തെളിവ് പറയേണ്ടത്. നിങ്ങൾ രണ്ട് ചോദ്യം ചോദിച്ചു, രണ്ടിനും ഞാൻ മറുപടി പറഞ്ഞു എന്നാണ്. ബേജാറുകൊണ്ട് തെറ്റിദ്ധരിച്ചതാകാം, ഞാൻ ഒറ്റ ചോദ്യമേ ചോദിച്ചിട്ടുള്ളൂ. ഞാൻ ഒരു ചോദ്യമേ ചോദിച്ചിട്ടുള്ളൂ. രണ്ടാമത്തേത് ഞാൻ ഇവിടെ പറഞ്ഞത് എന്തിനാണ്? ആദരവും ആരാധനയും വേർതിരിക്കാൻ ഞാൻ വിഷയം പറഞ്ഞു എന്ന് മാത്രം. ആദരവ് എന്ത്? ഈസാ നബി അലൈഹിസ്സലാമിനെ ദൈവപുത്രൻ എന്ന് വിശ്വസിച്ചിട്ടാണ് ക്രിസ്ത്യാനികൾ തേടുന്നത് എന്നതിൽ ലോകത്ത് ആർക്കും തർക്കമില്ല എന്നാണ്. ജാതികളെ തർക്കം പറഞ്ഞോ? അങ്ങനെ തന്നെ തേടുന്നത്. അങ്ങനെ തേടുമ്പോ അവരുടെ മനസ്സിലുള്ള വികാരം എന്ത്? ഈസാ നബി അലൈഹിസ്സലാമിനെ പുച്ഛിക്കണം എന്നാണോ? അല്ല, ആദരിക്കണം എന്നാണ്. ഈസാ നബി അലൈഹിസ്സലാമിനുള്ള ആദരവാണ്. അവിടെ ആദരവ് അള്ളാഹു പറഞ്ഞതിന് അപ്പുറത്തേക്ക് അവർ പോയി. ഇവിടെ ഈ പറഞ്ഞതിൽ തെളിവ് പറഞ്ഞിട്ടില്ല. തഹിയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി പ്രാർത്ഥിക്കണമോ എന്നതോ, അതല്ലെങ്കിൽ സലാത്ത് ചെല്ലണോ എന്നതോ, സലാമു ചെല്ലണോ എന്നതോ തർക്കമല്ല നമ്മുടെ കാര്യത്തിൽ. നിങ്ങൾ ഇവിടെ ഇസ്തിഗാസക്കുള്ള തെളിവായി പറഞ്ഞത് അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്നതാണ്. അതിനെ വിശദീകരിച്ച് ആര് പറഞ്ഞു? പിന്നെ ഞാൻ എന്റെ പ്രസംഗത്തിൽ പ്രാർത്ഥന എന്ന് പറഞ്ഞു, സഹായം തേടൽ എന്ന് പറഞ്ഞു എന്നൊക്കെയാണ് ഇവിടെ ഉന്നയിച്ച ആരോപണം. അത് തെറ്റിപ്പറഞ്ഞതല്ല, മനഃപൂർവ്വം തന്നെയാണ്. ഈ പറയുന്ന നിങ്ങൾ പറയുന്ന സഹായം തേടൽ പ്രാർത്ഥന തന്നെയാണ്. അതിലാർക്കാ തർക്കം? മുജാഹിദികൾ ഇന്നും പറയുന്നു. ഇനി പ്രാർത്ഥന എന്നുള്ള പദത്തെ പറ്റി ചർച്ച ചെയ്യണോ? ഈ ആളുകൾക്ക് തന്നെ എന്താ നടത്തണമെന്ന് മനസ്സിലായിട്ടില്ല. പ്രാർത്ഥനയാണോ സഹായം തേടലാണോ എന്നൊക്കെ ഇൻഷാ അല്ലാ വിശദീകരിക്കേണ്ടി വന്നാൽ. പ്രാർത്ഥന എന്ന പദത്തെക്കുറിച്ച് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കുള്ള ആശയക്കുഴപ്പം നമുക്ക് കൃത്യമായി വിശദീകരിക്കാം. അപ്പോൾ ചോദ്യം അങ്ങനെ തന്നെ ബാക്കിയാണ്. ഒന്നാമത്തെ ചോദ്യം അങ്ങനെ തന്നെ ബാക്കി നിൽക്കുന്നു. ആ ഒരു ചോദ്യമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. രണ്ടാമത്തെ ചോദ്യം ഞാൻ ചോദിച്ചിട്ടില്ല. ചോദ്യം അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്ന ഈ വാക്യം ഇസ്തിഗാസക്കുള്ള തെളിവാണ്, അത് അള്ളാഹുവിന്റെ അമ്പിയാക്കളോട് ഇസ്തിഗാസ നടത്താനുള്ള തെളിവാണ് എന്ന് ഏതെങ്കിലും സഹാബി മനസ്സിലാക്കിയോ, അങ്ങനെ അല്ലാഹു റസൂൽ വിശദീകരിച്ചോ, ഖുർആൻ അങ്ങനെ പഠിപ്പിച്ചോ, ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും തെളിയിക്കാൻ കഴിയുമോ എന്നാണ് ഇവിടെ പറഞ്ഞത്. അള്ളാഹുവിനുള്ള റഹ്മത്ത് തേടലാണെന്നാണ്, തർക്കമില്ല. ആ പറഞ്ഞതിൽ ഇസ്തിഗാസയാണെന്ന് പറഞ്ഞിട്ടില്ല. ഇതുകൊണ്ട് നബിയോട് സഹായം തേടാം എന്നും ആ വായിച്ച തഫ്സീറിലില്ല. ഇനി വായിക്കാൻ മറന്നുപോയതാണെങ്കിൽ ആ ഭാഗം വായിച്ച് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുക, ജനങ്ങൾ കേൾക്കട്ടെ. ഇപ്പൊ വായിച്ചതിന് കിട്ടൂല, ഇത് നിങ്ങൾ കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ട് വായിച്ച ചില കാര്യങ്ങളുണ്ട്. ഹൊസങ്കടി വെച്ച് നമ്മളത് പറഞ്ഞതാണല്ലോ, കാന്തപുരത്തെ ഇ കെ ഒക്കെ മുശ്രിക്കാക്കി കളഞ്ഞു എന്ന ആരോപണമായി വന്നു. ഞങ്ങൾ ചോദിച്ചു എവിടെ സൽസബീലിൽ? വായിച്ചു, ഒരു വട്ടം വായിച്ചു, കിട്ടിയില്ല. രണ്ടാമത്തെ വട്ടം വായിച്ചു, കിട്ടിയില്ല. കിട്ടുകയില്ലെന്ന് ബോധ്യപ്പെടുന്നതാണ് നിങ്ങൾക്ക്. നിങ്ങൾ വിചാരിക്കുന്ന ചില സംഗതികൾ ചിലതിലൊക്കെ ഉണ്ട് എന്ന് വിചാരിക്കും. എവിടെ എന്ന് ചോദിക്കുമ്പോൾ പറയാൻ കഴിയില്ല. ഏതുവരെ എന്ന് ചോദിച്ചാൽ ഇവിടെ ഏത് മുഫസ്സിറാണ് ഓരോ വിഭാഗവും പറയുന്ന തെളിവുകൾ, ഏത് മുഫസ്സിർ ഏത് തഫ്സീറിലാണുള്ളത് എന്ന് പറയുന്നതിന് വിരോധമില്ലല്ലോ. അതുപോലും പറയാൻ ഇവിടെ ധൈര്യം കാണിച്ചിട്ടില്ല എന്ന് നമ്മൾ കണ്ടതാണ്. നിങ്ങൾ നിഷേധിച്ചാൽ ഞങ്ങൾ പറയാനാണ്. എന്തേ നിങ്ങൾക്ക് പറയാൻ ഇത്ര മടി? പറയുക നിങ്ങൾ. പക്ഷേ ഈ ഉദ്ധരിച്ച തഫ്സീറിൽ അങ്ങനെ ഒരു കാര്യം കിട്ടില്ല, അങ്ങനെ ഒരു കാര്യമില്ല. ആ ചോദ്യത്തിനാണ് മറുപടി വേണ്ടത്. മൗലവി ചോദിച്ചു കുടുങ്ങി. കാരണം ചോദിച്ചത് വല്ല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ടോന്നാ. പണ്ഡിതന്മാർ പറഞ്ഞു, ഞാനൊക്കെ വായിച്ചപ്പോ മൗലവി ഇപ്പൊ ചോദിക്കുന്നത് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ അസ്സലാമു അലൈക അയ്യുഹൻ നബിയൂന്ന്? ഖുർആനിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബി ഉള്ള വാചകം തന്നെ ഉണ്ടോ? അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്നുള്ളത് ബുഖാരിയിലാ ഉള്ളത്, അത് ഖുർആനിലല്ല. ഈ അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്നുള്ള ഇസ്തിഗാസയാണ് എന്ന് ഖുർആനിലുണ്ടോ എന്നാ ഇപ്പൊ ചോദിക്കുന്നത്? അസ്സലാമു അലൈക അയ്യുഹൻ നബിയൂന്ന് തന്നെ ഖുർആനിലുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, നമ്മളോട് ചോദ്യം ചോദിച്ചത് അനീഫ മൗലവിയാണെന്ന് ഖുർആനിലുണ്ടോ? അതുകൊണ്ട് മൗലവി അല്ലാതിരിക്കോ? അത് ഇവിടെ ലോകത്തുള്ള എല്ലാ കാര്യവും ഖുർആനിൽ വേണോ? അപ്പൊ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറയാൻ പഠിപ്പിച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹി, അത് സഹീഹുൽ ബുഖാരിയിൽ ഉണ്ട്, അത് ഖുർആനിന്റെ കൽപ്പന അനുസരിച്ചാണ്.
അതാണ് ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത്, ഇദാ ഹയ്യീതും ബി തഹയ്യത്തിൻ ഫഹയ്യൂ ബി അഹ്സന മിൻഹാ ഔ റുദ്ദുഹ. ഈ തഹയ്യത്ത് സലാം അല്ല എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? ആ സലാം ചൊല്ലുന്നതും സലാത്തി ചൊല്ലുന്നതിനെ സംബന്ധിച്ചുമാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, നമ്മൾ അങ്ങോട്ട് നബി തങ്ങൾക്ക് സമാധാനത്തിന്റെ സന്ദേശം കൊടുക്കുമ്പോ നബി ഇങ്ങോട്ടും തരണം, അത് ഖുർആൻ കൽപ്പിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് നബിയിൽ നിന്ന് ഇങ്ങോട്ട് സഫായത്ത് കിട്ടാനാണ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു പറയുന്നത്. അപ്പൊ നബിയിൽ നിന്ന് സഫായത്ത് തേടലാണ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. നിങ്ങൾ പണ്ഡിതന്മാരെ ഉദ്ധരണി ചോദിച്ച് കുടുങ്ങിയിട്ട് ഇപ്പൊ ഖുർആൻ അസ്സലാമു അലൈക അയ്യുഹൻ നബി ഉണ്ടോന്നാ ചോദിക്കുന്നത്? നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു പോയി? പിന്നെ അദ്ദേഹം പറഞ്ഞത് ഈ സാലമിനെ കുറിച്ച് ഞാൻ ചോദിച്ചിട്ടേ ഇല്ല എന്നാണ്. പാവം, എനിക്ക് സങ്കടം തോന്നുകയാണ്, ചോദിച്ചു കുടുങ്ങുകയാണ്. നിങ്ങൾ എന്തിനു ചോദിച്ചു കുടുങ്ങണം? വാസ്തവത്തിൽ നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്. നിങ്ങളെന്താ വേണമെങ്കിൽ കേസെട്ടൊന്ന് നോക്കൂ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അപ്പുറമുള്ള ബഹുമാനം ഇപ്പുറമുള്ള ബഹുമാനം എവിടെയാണ് അതിന്റെ പരിധി? എന്താണ് അതിന്റെ പരിധി? അതൊക്കെ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതെല്ലാവർക്കും അതൊക്കെ ഞങ്ങളെ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ദൈവമാണെന്ന് വിശ്വസിക്കരുത്, ദൈവപുത്രനാണെന്ന് വിശ്വസിക്കരുത്, അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് പറയാനും പാടില്ല. പിന്നെ അദ്ദേഹം പറയുന്നത് അറിയോ, മറ്റൊരു വാദപ്രതിവാദം ഇവിടെ വലിച്ചിടുകയാണ്. ഏത്? അത് നിങ്ങൾ നന്നായി അനുഭവിച്ചതല്ലേ, ഇനിയും വലിച്ചിടണോ? അത് നിങ്ങൾക്ക് ഓർക്കുമ്പോൾ ഞെട്ടലല്ലേ. ഞാനൊരു കാര്യം പറയാം, എന്നാൽ അതും കൂടി പിടിച്ചോ. സെൽസബിയിലാണ് വായിക്കുന്നത്, ഞങ്ങൾ കാഫറാക്കിയ ഉദ്ധരണി ഉണ്ടോന്നല്ലേ നിങ്ങൾ ഈ കെ വക്ക് മുസ്ലിയാർ മുസ്ലിക്കാണെന്ന് പറഞ്ഞു, അതുപോലെ ഈ കാന്തപുരം മുസ്ലിക്കാണെന്ന് പറഞ്ഞു, അതുപോലെ കൂറ്റനാട് മുസ്ലിയാർ മുസ്ലിക്കാണെന്ന് പറഞ്ഞു, എന്നിട്ട് നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യാനാണ് ശ്രമിച്ചത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഈ കെ ഹസൻ മുസ്ലിയാർ മരണപ്പെടാൻ വേണ്ടി രോഗശയ്യയിൽ കിടക്കുമ്പോ മുസ്ലിമാകണം മുസ്ലിമാകണം എന്ന് കത്തയച്ചവരാണ് നിങ്ങൾ. ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്, എന്റെ ഒന്നാമത്തെ ചോദ്യത്തിനും രണ്ടാമത്തെ ചോദ്യത്തിനും മറുപടി പറഞ്ഞു. ഇനി നിങ്ങൾ അവിടുത്തെ ഒന്ന് വലിച്ചിട്ടത് കൊണ്ട് അതിനെ സംബന്ധിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അതിനെ സംബന്ധിച്ച് നിങ്ങളുടെ ഉമർ മൗലവി തന്നെ എഴുതിയാണ്, ഈ കെ ഹസൻ മുസ്ലിയാരുടെ വിശ്വാസ പ്രചരണവും കർമ്മ പ്രേരണയും ശരിക്കും ശ്രദ്ധിച്ചതിൽ നിന്നും എനിക്ക് ബോധ്യമായത് അദ്ദേഹം കാഫിറാണ് എന്നായിരുന്നു. ഇത് വ്യക്തമായി നിങ്ങളെ സെൽസബീലുണ്ട്. നിഷേധിക്കാതെ നിങ്ങൾ കൊണ്ട് കഴിയോ? കഴിയുമെങ്കിൽ നിങ്ങൾ പറയണം. അതുകൊണ്ട് നിങ്ങൾ വെറുതെ മുമ്പുള്ളതും കൂടി നിങ്ങൾ വലിച്ചു കെട്ടി ഓരോന്ന് പറഞ്ഞ് കുടുങ്ങാൻ പോകണ്ട. രണ്ട് ചോദ്യത്തിലും നിങ്ങൾ കുടുങ്ങിയിരിക്കുകയാണ്, രണ്ട് ചോദ്യത്തിന്റെ മറുപടി ഞാൻ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ ചോദ്യം തന്നെ ചോദിക്കാൻ സാധിക്കുന്നില്ല. തുടക്കം തന്നെ എങ്ങനെയാണെങ്കിലും അവസാനിക്കൽ എങ്ങനെയാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ വ്യക്തമായി മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളെ ഒരു കാര്യത്തെയും ചോദ്യം ചെയ്യാൻ, ഒരു തെളിവിനെയും ചോദ്യം ചെയ്യാൻ സാധ്യമല്ല. നിങ്ങൾ പറഞ്ഞതൊന്നും ഇവിടെ തെളിവല്ല, വിഷയവുമായി നിങ്ങൾ ബന്ധപ്പെട്ടിട്ടേ ഇല്ല. നിങ്ങൾ വ്യവസ്ഥ വായിക്കാത്തതുപോലെയുണ്ട്, നിങ്ങൾ വ്യവസ്ഥ വായിക്കാത്ത മാതിരിയാണ് നിങ്ങൾ സംസാരിച്ചത്. ഈ കെ ഹസൻ മുസ്ലിയാർ കാഫറാണെന്ന് വ്യക്തമായി നിങ്ങൾ അസൽസബിയിൽ ഞാൻ നോക്കി വായിച്ചിരിക്കുകയാണ്. നിങ്ങളെ ചോദ്യത്തിൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയോ? മറുപടിയിൽ നിഷേധിക്കാൻ കഴിയോ? സെൽസബീലിന്റെ കയ്യിൽ പിടിച്ചാണ് ചോദിക്കുന്നത്. നിങ്ങൾ ഞങ്ങളെ ആലിമീങ്ങളെ മാത്രമല്ല, ഇമാം റാസിയെ കാഫറാക്കി, ഇബ്നു ഹജ്ജർ അസ്ഖലാനിയെ കാഫറാക്കി, ലോകത്തുള്ള മുഴുവൻ ഇമാമിങ്ങളെയും കാഫറാക്കാനാണ് നിങ്ങളെ ജോലി തന്നെ. ഏതായാലും അസ്സലാമു അലൈക അയ്യുഹ നബി എന്നതിൽ ഇസ്തിഹാസ ഇല്ല. ഉണ്ടെങ്കിൽ അതല്ലേ വായിക്കേണ്ടത്? ഈ സമയത്ത് നിങ്ങൾക്ക് കിട്ടിയ സമയം നിങ്ങൾ അത് തെളിയിക്കണം. എവിടെ ഇസ്തിഹാസ? ഇപ്പൊ കഴിഞ്ഞതിന് മുമ്പേക്ക് ഒരു തഫ്സീർ എങ്കിലും വായിക്കാണ്ടായിരുന്നു? ഇപ്പൊ തഫ്സീർ എടുത്ത് വന്നിട്ടേ ഉള്ളൂ, വായിച്ചിട്ടില്ല. തഫ്സീർ ഉണ്ടെങ്കിൽ വായിക്കണം. എവിടെ? അസ്സലാമു അലൈക അയ്യുഹ നബി, സലാം ചൊല്ലാൻ പാടില്ലേ? അല്ലെ സലാം ചൊല്ലലല്ലേ, സലാത്തി അല്ലല്ലേ. ഞാൻ എന്റെ പ്രസംഗത്തിൽ പറഞ്ഞല്ലോ, ഈ മറുപടിയിൽ ഞാൻ പറഞ്ഞു, എന്റെ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, സലാത്ത് ചൊല്ലല് തർക്കമല്ല, സലാം ചൊല്ലല് തർക്കമല്ല, അസ്സലാമു അലൈക അയ്യുഹ നബി എന്ന് പറയാൻ പാടില്ല എന്ന് മുജാഹിദികൾ പറഞ്ഞിട്ടില്ല. ഇതിൽ ഇസ്തിഹാസയുണ്ടോ? ഉണ്ടെങ്കിൽ തെളിയിക്കണം. ഖുർആൻ കൊണ്ട് തെളിയിക്കണം, സുന്നത്ത് കൊണ്ട് തെളിയിക്കണം എന്ന് ഞാൻ പറഞ്ഞു. ഖുർആൻ കൊണ്ട് തെളിയിക്കൽ എങ്ങനെ? ഖുർആനിന് നേർക്ക് നേരെ ഓതിയാൽ മാത്രമേ ഖുർആൻ കൊണ്ട് തെളിയിക്കലാവുള്ളൂ. ഖുർആനിൽ നിന്ന് ഖുർആൻ കൊണ്ട് തെളിയിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരെ ആയത്തോതണം എന്നാണോ? എന്റെ നിന്ദിനെ നിങ്ങൾ ആയത്തോതിയത്, ആയത്തോതിയതിന്റെ തഫ്സീർ വായിച്ചത്? അങ്ങനെയാ ഖുർആൻ കൊണ്ട് തെളിയിക്കൽ? തെളിയിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടപ്പോ ഇനി എനിക്ക് ഖുർആൻ കൊണ്ട് തെളിയിക്കാൻ കഴിയൂല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ആദ്യം ആലോചിക്കേണ്ടിയിരുന്നു. ഖുർആൻ കൊണ്ട് തെളിയിക്കാൻ കഴിയോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ മുമ്പേ ഒരു തഫ്സീർ ആയിട്ട് വന്നു, തഫ്സീർ വായിച്ചു, അത് ഖുർആൻ കൊണ്ട് തെളിയിക്കലല്ല എന്ന് പറഞ്ഞപ്പോ ഖുർആൻ കൊണ്ട് എങ്ങനെയാ തെളിയിക്കാൻ? അതന്നെ ഞങ്ങൾ പറയണേ, തെളിയിക്കാൻ കഴിയില്ല. നിങ്ങൾ സംശയിച്ചല്ലോ, തുടക്കം തന്നെ എങ്ങനെയാണെങ്കിൽ അവസാനം എങ്ങനെയാവും? ഇങ്ങനെ തന്നെയാവും അവസാനം. നിങ്ങളെ ഇങ്ങനെ തന്നെയാണ് അവസാനിക്കാനും പോകുന്നത്. ഒരൊറ്റ തെളിവ് പോലും നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ കഴിയില്ല. പറയണം തെളിവുണ്ടെങ്കിൽ. എന്നിട്ട് ഇവിടെ സൽസബിയിൽ വായിക്ക, ദിവസം കടി ഒന്നര മണിക്കൂറോളം സമയം കിട്ടിയിട്ട് വായിച്ചില്ലല്ലോ.
വായിച്ച തെളിവാവില നിങ്ങൾക്ക് അറിയുന്നതുകൊണ്ട് അന്ന് നിങ്ങൾ മാറ്റിവെച്ച സൽസബിയില് ഇപ്പോഴത്തെ വെച്ചിട്ട് കാര്യമില്ല. ഇൻഷാല്ലാ വേണമെങ്കിൽ നമുക്കത് വേറൊരു സമയത്ത് ചർച്ച ചെയ്യാം. ഇപ്പൊ നിങ്ങൾ മറുപടി പറയേണ്ടത് അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്നതിൽ ഇസ്തിഗാസയുണ്ടോ എന്നതാണ്. അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്നത് ഇസ്തിഗാസക്ക് നിങ്ങൾ തെളിവോതി ഉണ്ടെങ്കിൽ അത് പറയണം. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഞാൻ ചോദിച്ചിട്ടില്ല, ഞാൻ ഇപ്പോഴും പറയുന്നത് ഞാൻ ചോദിച്ചിട്ടില്ല. എന്റെ ചോദ്യം എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചത് അസ്സലാമു അലൈക അയ്യുഹ നബിയു ആണ്. നിങ്ങൾ വിഷയാവതരണത്തിൽ പ്രാർത്ഥനയെയും സഹായം തേടലിനെയും ആദരവിനെയും കൂട്ടിക്കുഴച്ചപ്പോൾ എന്താണ് ആദരവ് എന്ന് വിശദീകരിക്കാൻ ഞാൻ പറഞ്ഞു. ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ക്രിസ്ത്യാനികൾ ആദരിക്കുകയാണ്, അപമാനിക്കുകയല്ല. കുഴപ്പം പറ്റിയത് അല്ലാഹ് പറഞ്ഞതിന്റെ അപ്പുറത്ത് പോയി എന്നതാണ്. അല്ലാഹു പറഞ്ഞതിന്റെ അപ്പുറത്ത് പോകാൻ പാടില്ല. നിങ്ങൾ ഇവിടെ ചെല്ലിയില്ല ബുർദ, ആ ബുർദയിലും അല്ലാഹുവിന്റെ റസൂലിനെ ക്രിസ്ത്യാനികൾ ചെയ്തതുപോലെ ഞങ്ങൾ ചെയ്യൂല എന്നൊക്കെ പറയുകയാണെങ്കിലും നിങ്ങളുടെ പല പദ്യങ്ങളിലും അതിനപ്പുറത്ത് പോകലുണ്ട്. അത് നമുക്ക് വേറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. പോകൂല എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. ഈ ആദരവ് പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. അജറുലസദിന് അതിൻ്റെതായ പരിധിയുണ്ട്. കഅബക്ക് അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. മക്കാം ഇബ്രാഹിമിന് അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. പോകാൻ പാടില്ല ഒരു ഇഞ്ച് പോലും ആദരവിന്റെ അപ്പുറത്തേക്ക്. ഇവിടെ അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്ന് പറഞ്ഞ് ഇസ്തിഗാസ നടത്താനുള്ള തെളിവാണ് എന്ന് വ്യാഖ്യാനിച്ച നിങ്ങൾ അതിനുള്ള തെളിവ് ഹാജരാക്കണം. തഫ്സീർ ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് പറയണം. ഖുർആൻ കൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് പറയണം. ഹദീസ് കൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് പറയണം. ഇത് മനസ്സിലാക്കി സ്വഹാബത്ത് ഇങ്ങനെ അസ്സലാമു അലൈക അയ്യുഹ നബിയു ചെല്ലാൻ പറഞ്ഞപ്പോ ഇതൊക്കെ ഇനി അല്ലാഹുവിന്റെ റസൂലിനോട് ഇസ്തിഗാസ നടത്താനുള്ള തെളിവാണ് എന്ന് മനസ്സിലാക്കിയോ, അതാ ഖുർആൻ കൊണ്ടും സുന്നത്തൊണ്ടും തെളിയിക്കുക എന്ന് പറഞ്ഞാൽ. അല്ലാതെ അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്ന് ഖുർആൻ നായത്തോതെന്നല്ല, അത് ശ്രമിച്ച് പരാജയപ്പെട്ടതിന്റെ സങ്കടമാണ്. ആ സങ്കടം ഇപ്പറഞ്ഞതുപോലെ ഞാൻ പറയുന്നു, തെളിവ് പറയുന്നു, തെളിവ് വായിക്കുന്നു എന്ന് പറഞ്ഞാൽ തെളിവാവില്ല. തെളിവുണ്ടെങ്കിൽ അത് വായിക്കണം. ഇസ്തിഗാസ എന്ന നിലയിൽ പണ്ഡിതന്മാർ ആരാണ് അസ്സലാമു അലൈക അയ്യുഹ നബീനെ വ്യാഖ്യാനിച്ചത്? ഇവിടെ ഈ ചോദ്യത്തിന് മറുപടി കിട്ടിയാൽ നമുക്കടുത്ത വിഷയത്തിലേക്കും അതിന്റെ വിശദീകരണങ്ങളിലേക്കും ഒക്കെ കടക്കാം. സലാം പറയലല്ല തർക്കം. നിങ്ങൾ ഓതിയ ആയത്തും അതിന് നൽകിയ വിശദീകരണം ഒക്കെ സലാം ചെല്ലൽ പറ്റിയാണ്, അതിൽ തർക്കമില്ല. ഏതായിരുന്നാലും മൗലവി കുടുങ്ങിയിട്ടുണ്ട്, ആളൊന്ന് മാറ്റിയാൽ രക്ഷപ്പെടുമെന്നാണ് ഇനി ചിന്തിക്കേണ്ടത്. ഇരിക്കട്ടെ, പറഞ്ഞ എന്താണ്? ഞാൻ വായിച്ച തഫ്സീറിനെ സംബന്ധിച്ച് ഒരൊറ്റ അക്ഷരം പറഞ്ഞില്ല. അങ്ങനെ തഫ്സീറിൽ ഇല്ലേ? അല്ല, ഞാൻ അതിനർത്ഥം പറഞ്ഞത് തെറ്റാണോ? ഏത് വാചകത്തിലാണ് ഞാൻ അർത്ഥം പറഞ്ഞത് തെറ്റ്? അല്ല, ഞാൻ വായിച്ച ഉദ്ധരണി നിങ്ങൾക്കൊന്ന് വായിച്ച അർത്ഥം പറയാൻ ഈ സദസ്സിൽ ധൈര്യമുണ്ടോ? നിങ്ങൾ ഈ സദസ്സില് ഞാനാ വായിച്ചത് ഞാൻ പറഞ്ഞതിന് തെളിവല്ല എങ്കിൽ ആ വാചകം നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങളൊന്ന് വായിച്ച് നിങ്ങളൊന്ന് അർത്ഥം പറഞ്ഞു തരുമോ? അപ്പൊ നമുക്ക് മനസ്സിലാവുമല്ലോ പേരോടെന്താ ചെയ്തത് എന്ന്, എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നിങ്ങളെ രണ്ട് ചോദ്യത്തിനും വ്യക്തമായ മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ മറുപടി ഞാൻ ഇനിയും ആവർത്തിച്ച് പറയുന്നു. വ്യക്തമായി നിങ്ങൾ എന്നോട് ചോദിച്ചു, ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്, ഉണ്ട്. ഖൗലുഹു തആല വൈദാ ഹയ്യീതും ബിതഹയ്യത്തിൻ ഫഹയ്യൂ ബിഅഹ്സന മിൻഹ ഔ റുദ്ദുഹ. ഈ ആയത്ത് ഖുർആനിൽ ഇല്ലേ? ആ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, ഫല്ലാഹു തആല അമറൽ കുല്ല ബിഅന്നഹു ഇദാ ഹയ്യാഹും അഹദുൻ ബിതഹയ്യത്തിൻ അൻ യുഖാബിലു തിൽക തഹയ്യത ബിഅഹ്സന മിൻഹ ഔ ബിഅൻ യറുദ്ദുഹ. ഒരു തഹയ്യത്തായി സലാം വെച്ചാൽ അത് പകരം ഇങ്ങോട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ അതിനേക്കാൾ നല്ലത് കൊടുക്കുകയോ ചെയ്യണമെന്ന് അല്ലാഹു എല്ലാവരോടും കൽപ്പിച്ചതാണ്. സുമ്മ അമറനാ ബിതഹയ്യത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ റസൂലുള്ളാഹിക്ക് സലാമും സലാത്തും കാഴ്ചവെക്കണമെന്ന് അല്ലാഹു നമ്മളോട് കൽപ്പിച്ചു. അങ്ങനെ കൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, സലാമും ചൊല്ലണം സലാത്തും വേണം. എന്നിട്ട് അത് വിശദീകരിച്ചിട്ട് പറയാണ്, ഇദാ ഫലമ്മാ തലബ്നാ മിനല്ലാഹിർ റഹ്മ സലാത്തും സലാമും തഹിയ്യത. അത് വിശദീകരിച്ച് പറയാൻ, ഫലമ്മാ തലബ്നാ മിനല്ലാഹിർ റഹ്മത ലി മുഹമ്മദിൻ അലൈഹി സ്വലാത്തു വസലാം, റസൂലുള്ളാഹിക്ക് നമ്മൾ കാരുണ്യം അല്ലാഹുവിനോട് ചോദിച്ചപ്പോൾ, വജബ ബി മുഖ്തദാ ഖൗലിഹി ഫഹയ്യൂ ബി അഹ്സന മിൻഹാ ഔ റുദ്ദുഹ അൻ യഫ്അല മുഹമ്മദുൻ മിസ്ലഹു, അപ്പോൾ റസൂലുള്ളാഹി നമുക്ക് ഇങ്ങോട്ടും ചോദിക്കണം എന്നായി. വഹുവ അൻ യതുലബ കുല്ലിൽ മുസ്ലിമീന റഹ്മത മിൻ അല്ലാഹ്, അല്ലാഹുവിൻ അനുഗ്രഹം അല്ലാഹുവിൻ്റെ റസൂൽ ചോദിച്ചു വാങ്ങി തരലാൻ. വഹാദാ ഹുവ മാന ശഫഅ, ഇതാണ് ശഫാഅത്തിന്റെ മാന തന്നെ. അപ്പൊ നബിയുടെ ശഫാഅത്ത് കിട്ടാനാണ് നാം അസ്സലാമു അലൈക അയ്യുഹ നബി പറയുന്നതും സലാത്ത് ചൊല്ലുന്നതും. ഇത് വ്യക്തമായി പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞ അർത്ഥത്തിൽ എവിടെയെങ്കിലും അപാകതയുണ്ടെങ്കിൽ നിങ്ങളാ പറയേണ്ടത്. നിങ്ങൾക്ക് ചോദിച്ചു കുടുങ്ങിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ വ്യക്തമായില്ലേ? ഇനി എനിക്ക് പറയാനുള്ളത്,
സെൽസബിയിൽ നിങ്ങൾ അവിടുന്ന് എന്തേ വായിക്കാൻ, ഇവിടുന്ന് കൊടുക്കാൻ തന്നെ അവിടുന്ന് വായിക്കാതിരുന്നത്. ഞങ്ങൾക്കറിയാമല്ലോ ഒരു വാദപ്രതിവാദം കൂടി വരുന്നുണ്ട് എന്ന്, ഇനി ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ വായിച്ചത്. അതുകൊണ്ട് ഇനി ഖിയാമത്ത് നാൾ വരെ നിങ്ങൾ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഇവിടത്തേക്ക് വെച്ചതാണ് ഞാനത് വായിക്കാതെ, അങ്ങനെ പലതും ഞാൻ വെച്ചതുണ്ട്, നിങ്ങൾ പിന്നീട് അറിയാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അതെന്തേ വെച്ചാന്നൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. ഇവിടെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് രണ്ടും ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹജറുൽ അസ്വദിന് പരിധിയുണ്ട്, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഹജറുൽ അസ്വദിന് പരിധിയുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹായം ചോദിക്കുന്നത് പരിധി വിടലാണെന്ന് ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ? നബിയോട് സഹായം ചോദിച്ച് എത്ര സംഭവങ്ങളുണ്ട്? സഹാബത്ത് എന്തൊക്കെ സഹായം ചോദിച്ചിട്ടുണ്ട്? എത്ര സഹായം കിട്ടിയിട്ടുണ്ട്? ഏതെല്ലാം വിധത്തിലുള്ള സഹായം കിട്ടിയിട്ടുണ്ട്? നബിയോട് സഹായം ചോദിക്കൽ പരിധി വിടലാണെന്ന് നിങ്ങളെ വകയിൽ ഉണ്ടാക്കിയ ഒരു ആശയമല്ലേ? അത് ഖുർആനിലുണ്ടോ? അത് ഹദീസിലുണ്ടോ? ഇജ്മായിലുണ്ടോ? ഖിയാസിലുണ്ടോ? വല്ലവരും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ എന്തോ ഒരു കാനത്തറ പോലെ മനസ്സിലാക്കി വെച്ച് ലോക മുസ്ലിമീങ്ങളെ മുഴുവൻ കാഫിറാക്കിയിട്ട് നിങ്ങൾ എന്തിനു പണ്ഡിതന്മാരുടെ മുമ്പിൽ കൂടുങ്ങണം? നിങ്ങൾ ആ വാദം പിൻവലിച്ച് മുജാഹിദാശയം പിരിച്ചുവിട്ടാൽ അഭിമാനം കാക്കാൻ സാധിക്കും. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ലോകത്തുള്ള മുഴുവൻ ഇമാമിങ്ങളും സർവകിതാബിലും പറഞ്ഞൊരു കാര്യം, എല്ലാ ഖുർആൻ വ്യാഖ്യാതാക്കളും ഹദീസ് പണ്ഡിതന്മാരും പറഞ്ഞൊരു കാര്യത്തിനെതിരെ നിങ്ങളെല്ലാവരെയും മുശ്രിക്കാക്കി നടക്കാൻ നിങ്ങളോട് ആര് പറഞ്ഞു? അതുകൊണ്ട് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിന്നോ? അല്ല, വ്യക്തിയും മറുപടി പറയുന്ന ചോദിക്കുന്ന ആൾ എന്നെയും ഉറച്ചു നിന്നോ? ഞാനൊരു കാര്യം പറയട്ടെ, കേട്ടു നിങ്ങൾ തഫ്സീറിൽ നിന്ന് വായിച്ചത്. സദസ് സദസ് നേരത്തെ നൽകിയ നിർദ്ദേശങ്ങൾക്ക് വിധേയമായി അനുസരിച്ച് പ്രതികരിക്കണം, സംബന്ധിക്കണം, സഹകരിക്കണം എന്ന് അറിയിക്കുന്നു. മുബരിപ്പ് ഇങ്ങോട്ട് ചോദിക്കാൻ നമ്മളോട്, ഞാൻ പറഞ്ഞത് തഫ്സീറിൽ ഇല്ല, ഇല്ല നിങ്ങൾക്ക് വാദമുണ്ടോ? ഇല്ല എന്ന് വാദമുള്ളതുകൊണ്ടല്ലേ ഞങ്ങൾ ഉണ്ട് എന്ന് തെളിയിക്കണമെന്ന് പറഞ്ഞത്? ഇല്ല, തഫ്സീറിൽ നിങ്ങൾ വായിച്ചതില്ല. നിങ്ങൾ വായിച്ച തഫ്സീറിൽ നിന്ന് ഇസ്തിഗാസ എന്ന് തെളിയില്ല. നിങ്ങൾ എന്താ വായിച്ചതിലുള്ളത്? അള്ളാഹിന്റെ അടുക്കുന്ന റഹ്മത്ത് തേടുന്നു, അതിലാർക്കാ തർക്കം? ഇസ്തിഗാസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സഹായം തേടലാണ്, ഇസ്തിഗാസ നടത്തലാണ് എന്ന് ഈ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ ഏതെങ്കിലും ആയത്തുകൾ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞോ? തഫ്സീറിലുണ്ട് ഇല്ലെങ്കിലും ഇല്ല നിങ്ങൾ പറയാൻ തയ്യാറുണ്ടോ, വായിക്കാൻ തയ്യാറുണ്ടോ എന്നാണ്? ഞങ്ങൾ എന്തിനാ വായിക്കണത്? ഞങ്ങൾ വായിക്കണമെങ്കിൽ അതിലുണ്ട് നിങ്ങൾ തെളിയിക്കണ്ടേ? ഉണ്ട് നിങ്ങൾ തെളിയിച്ചാൽ ഞങ്ങൾ വായിച്ചിട്ട് ആലോചിക്കണം അതിലെന്താ ഉള്ളത്. നിങ്ങൾക്ക് എന്നെ തെളിയിക്കാൻ കഴിഞ്ഞില്ല, പിന്നെ ഞങ്ങൾ എന്നാ വായിച്ചു നോക്കണത്? നിങ്ങൾ തെളിയിക്കണ്ടേ ആദ്യം? അപ്പൊ ഞങ്ങൾ തഫ്സീർ എടുത്ത് നോക്കും അതിലിന്നതുണ്ടോ. നിങ്ങൾ വായിച്ചതിലോ, നിങ്ങൾ പറഞ്ഞതിലോ, നിങ്ങൾ തെളിയിച്ചതിലോ, നിങ്ങൾ അർത്ഥം പറഞ്ഞതിലോ അസ്സലാമു അലൈക അയ്യുഹ നബി എന്നത് ഇസ്തിഗാസയാണെന്ന് വന്നിട്ടില്ല. അങ്ങനെ വന്നാൽ, അങ്ങനെ ഒരു തഫ്സീർ നിങ്ങൾ വായിച്ചാൽ, അങ്ങനെ ഒരു ഹദീസ് ഗ്രന്ഥം നിങ്ങൾ വായിച്ചാൽ, അപ്പൊ ഞങ്ങൾ ഈ ആളുകളോട് വായിച്ച അർത്ഥം പറയും. ഇത് നിങ്ങൾക്ക് പോലും കിട്ടാത്ത തെളിവ്, പിന്നെ എന്തിനു ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വായിക്കണം? തഹിയത്ത് സലാം ചൊല്ലലോ, സലാം മടക്കലോ, ആ സലാം ചൊല്ലിയാലത് നന്നായി മടക്കണമെന്നതോ, അല്ലാഹു റസൂലിന്റെ പേരിൽ സലാത്ത് ചൊല്ലണമെന്നതോ, സലാം ചൊല്ലണമെന്നതോ നമ്മൾ തമ്മിലുള്ള തർക്കമല്ല. തർക്കം അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്നതിൽ ഇസ്തിഗാസയുണ്ടോ ഇല്ലേ, അതാ തർക്കം. അത് നിങ്ങൾ തെളിയിക്കണം. നിങ്ങൾ ഇസ്തിഗാസക്ക് തെളിവായിട്ടാ ഓതിയത്, അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്നത് ഇസ്തിഗാസക്ക് തെളിവായി പറഞ്ഞു. അതിലെവിടെ ഇസ്തിഗാസ ഉണ്ടെങ്കിൽ അത് തെളിയിക്കണം. ഏതായാലും മൂപ്പർ ഒരു കാര്യം സമ്മതിച്ചു, ഇനി എന്തായാലും നിങ്ങൾ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വായിച്ചത്. നിങ്ങൾ അങ്ങനെ നിർത്താൻ പാടില്ല, നിങ്ങൾ ഇനിയും വരണം. ജനങ്ങളെ ഹക്ക് മനസ്സിലാട്ടെ. പറഞ്ഞത് മോശമായി എന്ന് തോന്നിയപ്പോ മുപ്പര് പറഞ്ഞു ഖിയാമത്താൾ വരെ നിങ്ങൾ നിൽക്കൂല, നമ്മൾ നിൽക്കുകയില്ല, നോക്കേ ഇനി നമുക്ക്. അങ്ങനെ നിങ്ങൾ കുറെ കാലം വിചാരിച്ചു നിൽക്കൂല, പല വ്യവസ്ഥകളും നിങ്ങൾ പറഞ്ഞു, മടക്കാൻ ശ്രമിച്ചു. ഇപ്പൊ അൽഹംദുലില്ലാ നടന്നല്ലോ, നടന്നതിന്റെ ഫലവും പല പ്രദേശങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ജനങ്ങൾ തീരുമാനിക്കുന്നുണ്ട്, ജനങ്ങളത് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ എന്റെ ചോദ്യം, ഒരു ചോദ്യമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ, ആ ചോദ്യം ബാക്കിയാണ്. ഏതായാലും ആദരവ് കൽപ്പിച്ചതിന്റെ അപ്പുറത്ത് പോകാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ, ആ ആദരവ് കൽപ്പിച്ചതിന്റെ അപ്പുറത്ത് പോകലാണ് അമ്പിയാക്കളോടുള്ള ഇസ്തിഗാസ. ഹജറുൽ അസ്വദിന് അതിന് കൽപ്പിച്ച ആദരവ് നൽകണം, കഅബക്ക് അതിന് കൽപ്പിച്ച ആദരവ് നൽകണം, അപ്പുറം പോകാൻ പാടില്ല. ആ അപ്പുറം പോകലാണ് അമ്പിയാക്കളോടുള്ള ഇസ്തിഗാസ. ആ ഇസ്തിഗാസക്കാണ് നിങ്ങൾ അസ്സലാമു അലൈക അയ്യുഹ നബി തെളിവ് ധരിച്ചത്. അതെവിടെയാണ് ഞങ്ങൾ ചോദിച്ചത്? അതാ ഞങ്ങൾ സമാധാനം പറയേണ്ടത്, അതിനാ മറുപടി പറയേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ?
നബിയുടെ പേരിൽ സലാത്ത് ചെല്ലണോ സലാം ചെല്ലണോ എന്നത് സലാത്തിനെയും സലാമിനെയും നിഷേധിക്കുന്ന ആളുകളുടെ മുമ്പിൽ നിങ്ങൾക്ക് തെളിവ് പറയാം. ഞങ്ങളതല്ല, ഞങ്ങൾ നിങ്ങൾ നടത്തിയ അതിരുകവിയൽ ആരാധന ആദരവെന്ന പേരിൽ നിങ്ങൾ നടത്തിയ അതിരുകവിയൽ അത് ആരാധനയാണ്. ആ ആരാധനയെ ചോദ്യം ചെയ്തതിന് തെളിവായിട്ടാണ് നിങ്ങൾ അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്ന ആ നിസ്കാരത്തിൽ പറയുന്ന കാര്യം ഇവിടെ തെളിയിച്ചത്. ഞാൻ എന്റെ വിഷയാവതരണത്തിൽ തന്നെ പറയുകയും ചെയ്തിരുന്നു, അത് തെളിവല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയോട് ഇസ്തിഗാസ നടത്തി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നബിയും പറഞ്ഞത് അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്നാണ്. തെളിയിക്കേണ്ടത് ഇസ്തിഗാസ എവിടെ? ഇതിൽ ഞങ്ങൾ വായിച്ചിട്ട് കിട്ടിയിട്ടില്ല. കിട്ടിയെങ്കിൽ നിങ്ങൾ ആളുകളോട് പറ, ഇതാ ഇസ്തിഗാസ, ഇന്നതാണ് സഹായം തേടൽ, നബിയോട് സഹായം തേടാമെന്ന് ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഉണ്ടെങ്കിൽ അതല്ലേ വായിക്കേണ്ടത്? അങ്ങനെ ഒരു തെളിവ് പറയാൻ കഴിഞ്ഞിട്ടില്ല. ഇലാ യൗമിൽ ഖിയാമ നിങ്ങൾക്ക് പറയാനും കഴിയില്ല എന്ന ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങളുടെ ധൈര്യമല്ല, അല്ല ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അല്ലാത്തവരോട് ദുആ ചെയ്യാൻ അല്ലാഹുവിൽ പങ്കുചേർക്കുന്ന ആളുകൾ ഉണ്ടാക്കുന്ന തെളിവുകൾ ചിലന്തി വല പോലെയാണ്. കാരണം ഏറ്റവും ദുർബലമായത് ചിലന്തി വലയാണ്. അടുത്ത വാദപ്രവാഹത്തിന്റെ തെളിവുകളൊക്കെ വേറെ ഉണ്ട്, അത് ഞാൻ പിന്നെ പറഞ്ഞിരുന്നുണ്ട് അന്നേരം. ഇപ്പൊ പറയൂല, ഇന്നിവിടുത്തതാ പറയുന്നത് കേട്ടോ. പിന്നെ തെളിയണം, തെളിയിക്കണം. ഈ തെളിയ തെളിയിക്കാന്ന് പറഞ്ഞാൽ എങ്ങനെ? മുമ്പൊരാൾ പറഞ്ഞു, ഭാര്യനെ തൊട്ടാലും ഒതുമുറിയൂന്ന്. അപ്പൊ ഒരു ഭാര്യ എന്നെ തൊട്ട് മുറിഞ്ഞിട്ടില്ലല്ലോ തോന്നി, ചോര കാണിച്ചു കൊടുക്കേ ഒതുമുറിഞ്ഞാല്. അതുപോലെ തെളിയിക്കണം എന്ന് എങ്ങനെ തെളിയല്? ഞാൻ കിതാബ് നിങ്ങൾ എന്നോട് ചോദിച്ചു, പണ്ഡിതന്മാരാരെങ്കിലും ഈ ആയത്തുദ്ധരിച്ച് പറഞ്ഞിട്ടുണ്ടോ? ആയത്തുദ്ധരിച്ച് പറഞ്ഞ കിതാബ് ഞാൻ വായിച്ചു, ഞാൻ അതിനർത്ഥം ആവർത്തിച്ച് ആവർത്തിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞ അർത്ഥത്തിന് തെറ്റുണ്ട് നിങ്ങൾക്ക് പറയാൻ ധൈര്യമില്ല, പറയുന്നില്ല. നിങ്ങളാണെങ്കിലോ ആ ഉദ്ധരണി കേട്ട് വായിക്കുന്നുമില്ല, അർത്ഥവും പറയുന്നില്ല. നിങ്ങൾക്ക് തെളിയൽ തെയ്യാമെന്നാൾ വരെ തെളിയില്ല. കാരണം അങ്ങനെ തെളിയാത്ത അബൂജഹലും പലരും കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം പറയട്ടെ, തെളിയേണ്ടവർക്ക് തെളിയുന്നുണ്ട്. ഞാനിവിടെ കിതാബ് വായിച്ചിട്ടുണ്ട്. ആ വായിച്ച കിതാബ് ഇല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ ധൈര്യമുണ്ടോ? അല്ല. നിങ്ങൾക്ക് അങ്ങനെ ഒന്നില്ല അതിനർത്ഥം പറഞ്ഞു തെറ്റുണ്ടെന്ന് പറയാൻ ധൈര്യമുണ്ടോ? സലാത്തും സലാമും ചെയ്യാൻ കൽപ്പിച്ചു, അത് കാഴ്ചവെക്കലാണ്. അങ്ങോട്ട് കാഴ്ച വെച്ചാൽ ഇങ്ങോട്ടും കാഴ്ചവെക്കണം എന്നല്ല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നബിക്ക് കാഴ്ചവെക്കുന്നത് ഇങ്ങോട്ട് കാഴ്ചവെക്കാനാണ്. അപ്പൊ നബിയിൽ നമുക്കിട്ട് ഷഫായത്താണത്. ആ ഷഫായത്തിന് വേണ്ടിയാണ് അസ്സലാമു അലൈക അയ്യുഹ നബി പറയുന്നത്. അപ്പൊ അസ്സലാമു അലൈക അയ്യുഹ നബി പറയുന്നതും അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് പറയുന്നതും നബിയിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടാനാണ്. അതിനെ സഹായം തേടൽ, നബിയിൽ നിന്ന് ഷഫായത്ത് കിട്ടലാണ് സഹായം തേടൽ. അതാണ് ഞാൻ വായിച്ചത്. അങ്ങനെ ഞാൻ വായിച്ച കിതാബില് ഇല്ലെന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? നിങ്ങൾക്ക് വായിച്ച അർത്ഥം പറയാൻ ധൈര്യമുണ്ടോ? ആദരവും അനാദരവും അതിര് കഴിയരുത്. ഞാൻ നിങ്ങളോട് ചില, ഏതാണ് ഈ അതിര്? നിങ്ങളാണോ അതിര് നിശ്ചയിക്കേണ്ടത്? നിങ്ങൾ അല്ലയാണോ? റസൂലാണോ? നിങ്ങളാണോ അതിര് നിശ്ചയിക്കേണ്ടത്? ഖുർആൻ ഓതിയിട്ട് അതിര് പറയണം, ഹദീസ് ഓതിയിട്ട് അതിര് പറയണം. ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ അതിര് എത്രയാണ്? അതിര് ഹദീസിൽ പറഞ്ഞിട്ടുണ്ടോ അതിര് എത്രയാണ്? അതിര് നിങ്ങൾ പറയണം. അതിര് നിങ്ങളാണ് അതിന് നിശ്ചയിച്ച, ഞങ്ങളല്ല. അതിന് നിശ്ചയിച്ചവർ പറയണം അതിരെന്താണെന്ന്. ഞങ്ങൾ അതിന് നിശ്ചയിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് അതിലറിയാം. അള്ളാഹുവിന് അള്ളാഹു ആണെന്നോ അള്ളാഹുവിന്റെ എന്തെങ്കിലും ഗുണമുണ്ടെന്നോ വിശ്വസിച്ചുകൊണ്ട് ആരെയും വിളിക്കാൻ പാടില്ല, പറയാൻ പാടില്ല. ദൈവപുത്രനാണെന്ന് വിശ്വസിച്ച് വിളിക്കാൻ പാടില്ല. ഈസാ നബി അലി ഇസ്ലാം ഈസാ നബിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു നസറാനിയും വിളിച്ചിട്ടില്ല. ദൈവപുത്രനാണ്, അതുപോലെ ദൈവമാണ്, അതുപോലെ ഇങ്ങനെ വിശ്വസിച്ചിട്ടാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അത് അതിന് കവിയലാണ്, ആർക്കാണ് തർക്കം? ഇവിടെ നിങ്ങൾ, ഞാൻ നിങ്ങൾക്ക് ഓരോ ചോദ്യത്തിനും വ്യക്തമായി മറുപടി പറഞ്ഞു. നിങ്ങൾ ഞങ്ങളെ കാഫറാക്കിയിട്ടില്ല, നിങ്ങൾ പറഞ്ഞു ഞാൻ കാഫറാക്കിയത് വ്യക്തമായി വായിച്ചു തന്നു. നിങ്ങൾ ഇപ്പൊ അതിനെ പറ്റി മിണ്ടുന്നില്ല, അതെവിടെ പോയി ഇപ്പൊ എന്തേ മിണ്ടാത്തത്? അതുപോലെ തന്നെ ഈ നബിയോട് പറയൽ, നിങ്ങളല്ലേ അവതരണത്തിൽ പറഞ്ഞത് സലാം ചെല്ലുന്നത് സൃഷ്ടികളോടല്ല, അസ്സലാമു അലൈക അയ്യുഹ നബി നബി സൃഷ്ടിയല്ലേ, അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത് സ്രഷ്ടാവിനോടാണോ? അല്ലാഹുവേ നിനക്ക് അല്ലാന്റെ രക്ഷ ഉണ്ടാട്ടെ എന്ന് അസ്സലാമു അലൈക്കും തന്നെ അർത്ഥം. നിങ്ങളല്ലേ അവതരണത്ത് പറഞ്ഞ അസ്സലാമു അലൈക്കും എന്നത് സൃഷ്ടികളോടല്ല, അപ്പൊ പിന്നെ സൃഷ്ടാവിനോടാണോ? സൃഷ്ടിയും സൃഷ്ടാവില്ലാത്ത മൂന്നാമത്തൊന്നുണ്ടോ? അപ്പൊ സൃഷ്ടികളോടല്ലെങ്കിൽ പിന്നെ അസ്സലാമു അലൈക്കും, അനീഫോ അലബി അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത് അള്ളഹാനോടാ. അള്ളാഹുയെ നിനക്ക് അള്ളാന്റെ രക്ഷ ഉണ്ടാട്ടെ, ഏതാണ് അല്ലാ, ഏതാണ് അല്ലാ? അപ്പൊ നിങ്ങൾക്ക് അസ്സലാമു അലൈക അയ്യുഹ നബി നിങ്ങൾക്ക് അറിയില്ല, നിസ്കാരം അറിയില്ല, ഖുർആൻ അറിയില്ല, ഹദീസ് അറിയില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയില്ല, മുഹമ്മദ് റസൂലുള്ള അറിയില്ല. അറിയാത്ത നിങ്ങൾ എന്തിനു മതം പറയാൻ പോയി? നിങ്ങൾ അറിയുന്നവർ മതം പറയണം. അറിയുന്നവർ ഇമാമിങ്ങളാണ്, അവർ മതം പറഞ്ഞിട്ടുണ്ട്, അവർ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, അവർ ഇസ്തിഗാസ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ ഓ രണ്ട് ചോദ്യത്തിനും മറുപടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്നോട് ചോദിച്ചത് അസ്സലാമു അലൈക അയ്യുഹ നബിയു, അത് തഹിയ്യത്തല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് സാധ്യമാണോ? ഖുർആൻ ഉദ്ധരിച്ച് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഞാനല്ല പറഞ്ഞത്, ഞാൻ ഇമാമിങ്ങളെ കിതാബ് ഉദ്ധരിച്ചാണ് പറഞ്ഞത്. കിതാബിലില്ലെന്ന് നിങ്ങൾ പറയുന്നില്ല, അർത്ഥം പറഞ്ഞത് തെറ്റാണ് നിങ്ങൾ പറയുന്നില്ല. ഞാൻ കിതാബ് ഉദ്ധരിച്ചാണ് പറഞ്ഞത്. കിതാബ് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞപ്പോ തെളിയുന്നില്ല,
നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒതുമുറിഞ്ഞു അങ്ങനെ തെളിയിച്ചു കൊടുക്കാൻ രക്തം വരും ഒതുമുറിഞ്ഞാല്. അപ്പൊ അതുപോലെ തെളിഞ്ഞിട്ടില്ല, അബൂജഹലും പറഞ്ഞ് തെളിഞ്ഞിട്ടില്ല എന്നല്ലേ, അബൂലഹബും പറഞ്ഞ് തെളിഞ്ഞിട്ടില്ല എന്നല്ലേ, ആരാണ് ഇവിടെ തെളിഞ്ഞിട്ടില്ല എന്ന് പറയാത്തവർ? ദീനിന്റെ മുഴുവൻ വിരോധികളും പറയുന്ന വാക്കാണ് തെളിഞ്ഞിട്ടില്ല, തെളിഞ്ഞിട്ടില്ല. ഇവിടെ തെളിയേണ്ടവർക്ക് തെളിഞ്ഞിട്ടുണ്ട്, വെളിച്ചം കിട്ടാത്തവർക്ക് തെളിച്ചം കിട്ടില്ല. വെളിച്ചം ഈമാനിന്റെ നൂറാൺ, അത് കിട്ടിയവർക്കേ തെളിച്ചം കിട്ടുള്ളൂ. നിങ്ങൾ അതുകൊണ്ട് നിങ്ങളെ ചോദ്യത്തിൽ ഞാൻ വ്യക്തമായി ആവർത്തിച്ച് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ വായിച്ച കിതാബിൽ ഇല്ലെന്ന് പറയാൻ ധൈര്യമുണ്ടോ? അല്ല, കിതാബിന് അർത്ഥം പറഞ്ഞത് തെറ്റാണെന്ന് പറയാൻ ധൈര്യമുണ്ടോ? ഞാൻ മൂടി വെച്ചു എന്ന് പറയാൻ ധൈര്യമുണ്ടോ? അപ്പുറം വിട്ടു എന്ന് പറയാൻ ധൈര്യമുണ്ടോ? ഇപ്പുറം വിട്ടു എന്ന് പറയാൻ ധൈര്യമുണ്ടോ? നിങ്ങൾ സാധാരണ ചെയ്യുന്ന പണികളാണ് അതൊക്കെ, ഞങ്ങൾക്ക് ആ പരിപാടിയില്ല. അതുകൊണ്ട് ഞാൻ കിതാബോധി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നമ്മൾ മനസ്സിലാക്കിയല്ലോ കാര്യം. അസ്സലാമു അലൈക്കും അയ്യോ നബിയേ, ഇസ്തിഹാസിൽ ഉണ്ടെങ്കിൽ പണ്ടെങ്ങാൻ വായിക്കേണ്ടതാണ്. എന്നിട്ട് മൂപ്പരെ നമ്മളോട് ചോദിക്കുക, ഞങ്ങൾ വായിക്കോ? ഞാൻ പറഞ്ഞല്ലോ ഇണ്ട്, നിങ്ങൾക്ക് എന്നെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല, പിന്നെ എന്തിനാ ഞങ്ങൾ വായിക്കണത്? അതിൽ ഇസ്തിഹാസയുണ്ട് എന്ന് നിങ്ങൾ തെളിയിച്ചാലല്ലേ ആ പറഞ്ഞത് ഇസ്തിഹാസയല്ല എന്ന് ഞങ്ങൾ പറയേണ്ടതുള്ളൂ. നിങ്ങൾ തെളിയിക്കുക ആദ്യം. കിതാബിന്റെ പേര് പറഞ്ഞിട്ടില്ല, ഏത് ഇമാമാന്ന് പറഞ്ഞിട്ടില്ല. അതൊന്നും ഞങ്ങൾ ചോദിക്കാത്തത് എന്താ? അതൊന്നും ഞങ്ങൾ ചോദിക്കാത്തത് ഏത് ഇമാമ് പറഞ്ഞാലും ഏത് തഫ്സീറിൽ പറഞ്ഞാലും ആ വായിച്ചതിൽ ഇസ്തിഹാസയില്ല. അങ്ങനെ ഇസ്തിഹാസയുണ്ട് എന്ന് തെളിഞ്ഞാൽ അപ്പൊ ഞങ്ങൾ ചോദിക്കായിരുന്നു ഏത് ഇമാമാ പറഞ്ഞത്, ഏത് മുഫസ്സിറാ പറഞ്ഞത്. അതുപോലെ നിങ്ങൾ ഇതുവരെ കിതാബിന്റെ പേര് വായിക്കാൻ ഞങ്ങൾക്ക് ധൈര്യം കിട്ടിയിട്ടില്ലല്ലോ. ഞങ്ങൾ എന്താ ചോദിക്കാത്തത്? അതിലില്ല, ഉണ്ടെങ്കിൽ ഞങ്ങൾ ചോദിക്കും. ഞങ്ങൾ കാണാത്ത, ഞങ്ങളുടെ കയ്യിലില്ലാത്ത, ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാത്ത തഫ്സീറാണെങ്കിൽ അത് ഞങ്ങൾ ചോദിക്കാത്തതിന്റെ കാരണം വളരെ കൃത്യമാണ്. നിങ്ങൾ വായിച്ചതിൽ ഇസ്തിഹാസയില്ല, നിങ്ങൾ വായിച്ചതിൽ ഇസ്തിഹാസ തെളിയിക്കാൻ കഴിയുന്നില്ല. അസ്സലാമു അലൈക്കും അയ്യോ, അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത് അള്ളഹാനോടാണോന്നാ? അസ്സലാമു അലൈക്കും നമസ്കാരത്തിൽ പറയുന്നത് പിന്നെ അള്ളഹാനോടാന്നാ ചോദ്യം? ചോദിക്കേണ്ട സന്ദർഭത്തിൽ ചോദിച്ചാൽ അതിന് മറുപടി പറയാം. ഞാൻ ജനങ്ങളോട് പറഞ്ഞല്ലോ അങ്ങനെ നിങ്ങളോടാണ്, നിങ്ങൾ ജനങ്ങളോടാ സലാം ചെല്ലുന്നതെങ്കിൽ ജനങ്ങൾ മടക്കണോ? അസ്സലാമു അലൈക്കും നിങ്ങൾ സൃഷ്ടികളോട് ജനങ്ങളോടാണോ ചെല്ലുന്നത്? പിറകിലുള്ള ആളുകളോടാണോ ചെല്ലുന്നത്? ഈ കേൾക്കുന്ന ആളുകൾ സലാം നന്നായി മടക്കണം എന്നുള്ള മടക്കണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നോട് തന്നെ ഇസ്തിഹാസ നേടി, ഇസ്തിഹാസ നടത്തി എന്ന് പറയേണ്ടി വരില്ലേ എന്നൊക്കെ ഇതിന് ഞാൻ വിശദീകരണമായി ഇവിടെ സൂചിപ്പിച്ചു. ഇവിടെ തെളിയിക്കേണ്ട ബാധ്യത നിങ്ങൾക്കാണ്. നിങ്ങൾ തെളിയിക്കോന്നാണ്, ഞങ്ങളല്ല തെളിയിക്കേണ്ടത്. നിങ്ങൾ വായിക്കോ, ഞങ്ങളല്ല വായിക്കേണ്ടത്. നിങ്ങൾ അർത്ഥം പറയോ, ഞങ്ങളല്ല അർത്ഥം പറയേണ്ടത്. നിങ്ങളാണ് അർത്ഥം പറയേണ്ടത്, നിങ്ങളാണ് തെളിയിക്കേണ്ടത്, നിങ്ങളാണ് അത് വായിച്ചു പറയേണ്ടത്. നിങ്ങൾ ആ വായിച്ച തഫ്സീറിൽ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്തിഹാസ നടത്താൻ ഈ ആയത്ത് തെളിവാണ് എന്നോ അതല്ലെങ്കിൽ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇസ്തിഹാസ നടത്താനാണ് അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്നതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് എന്നോ പറഞ്ഞിട്ടില്ല. പിന്നെ ഞങ്ങൾക്ക് മതം അറിയോ ഇല്ല എന്നുള്ളതല്ലേ അത്? വേണമെങ്കിൽ അതിന് നമുക്കൊരു വാദപ്രതിവാദം നടത്താം. ആർക്കാ മതം അറിയാ, ആർക്കാ മതം അറിയാത്തത്? ആർക്കാ ഖുർആൻ അറിയാ, ആർക്കാ സുന്നത്ത് അറിയാ, ആർക്കാ ഫിഖ് അറിയാ, ആർക്കാ ഹുക്കം അറിയാ എന്നൊക്കെ നമുക്ക് വേറൊരു വാദപ്രതിവാദം നടത്താം. നിങ്ങൾക്ക് അള്ളാഹിനെ അറിയില്ല, അള്ളാഹിന്റെ റസൂലിനെ അറിയില്ല, ഇസ്ലാം അറിയില്ല, ഖുർആൻ അറിയില്ല. അള്ളാഹ് നായയിലുള്ളത് അള്ളാഹുവിന്റെ ചൈതന്യം തന്നെ എന്ന് എഴുതി വെക്കുന്ന ആളുകളല്ലേ? എന്നെ അതിന്റെ മുകളിൽ പിടിച്ചു തൂങ്ങണ്ട, അത് നമുക്ക് വേറെ പറയാമെന്നതിനാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നിങ്ങൾ തെളിയിക്കേണ്ടത് ഇസ്തിഹാസ, അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്നതിൽ ഇസ്തിഹാസയുണ്ടോ? ഉണ്ടോ എന്നാണ് ഞങ്ങളെ ചോദ്യം. അതുണ്ട്, നിങ്ങൾ വാദിച്ചു. ആര് പറഞ്ഞു? ഏത് തഫ്സീറിൽ പറഞ്ഞു? ഏത് മുഹദ്ദിസ് പറഞ്ഞു? ഖുർആനിൽ ഉണ്ടാവില്ല, ബുഖാരിയിലാ ഉണ്ടാവുക എന്ന് പറഞ്ഞത്? ബുഖാരിക്ക് വ്യാഖ്യാനം ചെയ്ത പണ്ഡിതന്മാരില്ലേ? എന്റെ ഒരൊറ്റ മുഹദ്ദിസിന്റെയും ഈ ഹദീസ് വ്യാഖ്യാനിച്ച് ഒരു പണ്ഡിതനെങ്കിലും എഴുതിയത് ഇതേ വരെ നിങ്ങൾക്ക് വായിക്കാൻ കഴിഞ്ഞില്ല? ഖുർആൻ കൊണ്ടോ സുന്നത്ത് കൊണ്ടോ തെളിയിക്കാൻ കഴിയുമെന്ന് ഞാൻ ചോദിച്ചില്ലേ? ഖുർആൻ കൊണ്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ടെന്തേ നിങ്ങൾക്കൊരു ഹദീസ് വായിക്കാൻ കഴിഞ്ഞില്ല? ഒരു പണ്ഡിതൻ പറഞ്ഞത് കഴിഞ്ഞില്ല? തെളിയിക്കേണ്ടത് അതാണ്. തെളിയിക്കേണ്ടത് നിങ്ങൾ അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്നതിൽ ഇസ്തിഹാസയുണ്ട് എന്നാണ്. അതിന് നിങ്ങൾ വായിച്ച തെളിവുകൾ സ്വീകാര്യമല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അംബിയാ ഈസാ നബി അലൈഹിസ്സലാം അതിരുകവിഞ്ഞുപോയി, ക്രിസ്ത്യാനികൾ അതിരുകവിഞ്ഞുപോയി. അതേപോലെ ഹജറുൽ അസ്വദിന്റെ വിഷയത്തിലായാലും കഅബയുടെ വിഷയത്തിലായാലും അതിരുകവിയാൻ പാടില്ല. നമ്മളോട് ചോദിക്കുക പരിധി എത്രയെന്ന്, അവിടെ ചോദിക്കാനുള്ള സമയമുണ്ട്. എഴുതി വെച്ചോ ഈ ചോദ്യം, മുജാഹിദികളോട് ചോദിക്കണം, എന്നിട്ടൊപ്പം ചോദിച്ചോ, അപ്പം മറുപടി പറഞ്ഞു തരാം. പരിധി ഏതാണ് എന്ന്, നിങ്ങൾ എങ്ങനെയാണ് പരിധിക്കപ്പുറത്ത് പോയത് എന്ന്, അതിർത്തി ഏതെന്ന്, എങ്ങനെയാണ് നിങ്ങൾ അതിർത്തി ലംഘിച്ചു പോയത് എന്ന് അവിടെ ഞങ്ങൾ വിശദീകരിച്ചു തരാം. ചോദ്യം മറന്നു പോകണ്ട, കുറിച്ചു വെച്ചോ.
കുറിച്ചു വെക്കാനല്ല, മറുപടി പറയാനാ. ഞങ്ങൾ മറുപടി പറയല്ല, കുറിച്ചു വെക്കലല്ല. അത് നിങ്ങൾ ഏർപ്പെടാ, കുറിച്ചു വെക്കുക, പിന്നെ പോയി ചോട്ട് പഠിച്ചു നോക്കുക. അങ്ങനെയല്ലേ നമ്മളിത്? നമ്മൾ നേരത്തെ പഠിച്ചു വന്നതാ, അതുകൊണ്ട് കുറിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചോദിക്കുമ്പോ മറുപടിയാ. ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞില്ലേ മറുപടി? നിങ്ങൾ ഈ കിതാബില് നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി ഞാൻ കിതാബ് വായിച്ച് അർത്ഥം വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ ആ ഈ ചോദ്യത്തിൽ ഞാൻ പറഞ്ഞ അർത്ഥം തെറ്റാണെന്ന് പറഞ്ഞില്ല. അങ്ങനെ കിതാബില്ല എന്ന് പറഞ്ഞില്ല. പിന്നെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, വാസ്തവത്തിൽ എനിക്ക് ഒന്നിന്റെ ആവശ്യമില്ല. അതെ, ഈ വീഡിയോ കേസ് കാണാൻ കിതാബ് ഇങ്ങനെ കാണിച്ചു കൊടുത്തേച്ചാൽ മതി. എനിക്ക് വേറെ ഒന്നിന്റെ ആവശ്യമില്ല, കാരണം എല്ലാവരും കാണട്ടെ ഞാൻ കിതാബ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ കിതാബിൽ അതില്ലെന്ന് പറയാൻ ധൈര്യമുണ്ടോ? അല്ല. ഞാൻ വായിച്ച അർത്ഥം തെറ്റാണെന്ന് പറയാൻ ധൈര്യമുണ്ടോ? പിന്നെ കിതാബ് ഞങ്ങൾ ചോദിക്കുന്നില്ല എന്ന്, കാരണം കിതാബ് ചോദിച്ചാൽ കുറവല്ലേ നിങ്ങൾക്ക്? ഏത് കിതാബിലാ ഉള്ളതെന്ന് ചോദിച്ചാൽ കുറവല്ലേ? അതിന് ചോദിക്കുന്നില്ല. പഠിക്കുന്നതിന് എന്തിനാ കുറവ്? അതുകൊണ്ട് പഠിക്കലല്ലേ ആവശ്യം? നിങ്ങൾ പഠിക്കാത്തതല്ലേ അബദ്ധം പറ്റിയത്? അതുകൊണ്ട് കിതാബിൽ നിന്ന് ഞാൻ വായിച്ചു, അർത്ഥം പറഞ്ഞു. ആ അർത്ഥം പറഞ്ഞതിൽ എവിടെയെങ്കിലും തെറ്റുണ്ടോ? അതെ. അല്ല, ഞാൻ ഇല്ലാത്തത് വായിച്ചിട്ടുണ്ടോ? കിതാബിൽ ഇല്ലെന്ന് പറയാൻ വകുപ്പുണ്ടോ? പിന്നെ മടക്കണോ? സലാം മടക്കണോ എന്ന്, അതും കിതാബ് ഓതാത്തോണ്ട് തന്നെ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി അലൈഹി അടുത്തുള്ള ആൾ മടക്കണം എന്നാണ്. നിങ്ങൾ അതും പഠിച്ചിട്ടില്ല, മടക്കണം എന്നാണ്. അപ്പൊ മടക്കണം എന്നാ അസ്സലാമു അലൈക്കും അയ്യുഹ നബി, നബിയും മടക്കും എന്നാ പറഞ്ഞത്? അപ്പൊ മടക്കണം എന്നാണ്. മടക്കണ്ടെന്ന് ആര് പറഞ്ഞു? മടക്കണം എന്നാണ്. നിങ്ങൾ പഠിക്കാത്തതിന് ഞങ്ങളാണോ ഉത്തരവാദി? നിങ്ങൾ വലിയൊരു ചോദ്യം ചോദിച്ചാൽ മടക്കണോന്ന്, മടക്കണോന്ന് എല്ലാ കിതാബിലും പത്തുകുമില്ല അടുക്കളല്ലേ മടക്കണം എന്നുള്ളത്? ഇനി ഇരിക്കട്ടെ. പിന്നെ ഒരു കാര്യം എന്താണ്, എന്തോ ഒരു നായന്റെ കാര്യം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞവർ അത് പിടിച്ചു തൂങ്ങണ്ടെന്ന് പറഞ്ഞു. അത് മൂപ്പരക്കാരി ചോദിച്ചാ കൊടുക്കൂന്ന്, പിടിച്ചു തൂങ്ങണ്ട പറഞ്ഞു. ഞാൻ പിടിച്ചു തൂങ്ങണമെങ്കിൽ നിങ്ങൾ ഇങ്ങ് ഇട്ട് തരണ്ടേ? നിങ്ങൾ ഇട്ട് തന്നിട്ടില്ല, നിങ്ങൾ ഇട്ട് തരൂ, ഞാൻ പിടിച്ചു തൂങ്ങിത്തരാ. അതിനാദ്യം പിടിക്കണമെങ്കിൽ ഇങ്ങ് കിട്ടണ്ടേ നിങ്ങളെ? അവിടെ നിങ്ങൾ ഇങ്ങ് ഇട്ട് തരൂ എന്നാ ഇൻഷാ ഞാൻ പിടിച്ചു തൂങ്ങിത്തരാ. പിന്നെ അതിരി കവിയൽ എങ്ങനെയാണെന്നാ? അതിരി കവി നിങ്ങളല്ലേ അതിരി വെച്ചത്? നിങ്ങൾ വെച്ച അതിരി നിങ്ങളല്ലേ പറയേണ്ടത്? ഞങ്ങൾക്ക് എന്താണ് തെളിയിക്കേണ്ട ആവശ്യം? ഞങ്ങൾ പറഞ്ഞു അള്ളാഹു ആണെന്നോ ദൈവമാണെന്നോ ദൈവത്തിന്റെ എന്തെങ്കിലും ഗുണമുണ്ടെന്നോ വിശ്വസിച്ചുകൊണ്ട് ഒരാളോടും തേടാൻ പാടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഷഫീഉൽ വറാ, ലോകം മുഴുക്കയുള്ളവർക്ക് ശുപാർശ പറയുന്ന നേതാവ്, റഹ്മത്തുൽ ആലമീൻ സർവ സൃഷ്ടികൾക്കും അനുഗ്രഹമായി വന്ന നേതാവ്, റഊഫുർ റഹീം അനുഗ്രഹം ചെയ്യുന്ന നേതാവ്, ദയ കാണിക്കുന്ന നേതാവ്, അസീസുൻ അലൈഹി മാ അനിതും അസീസ് എന്ന് പേര് പറയുന്ന നേതാവ്, മുഹമ്മദ് സ്തുതിക്കപ്പെടുന്ന വ്യക്തി എന്ന് പറയുന്ന നേതാവ്, ആ നിലക്കുള്ള ആ നേതാവ്, ആ നേതാവിന്റെ കാരുണ്യം അത് പ്രതീക്ഷിക്കുന്നത് എവിടെയാണ് തെറ്റ്? ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാലും, അസ്സലാമു അലൈക അയ്യുഹ നബി എന്ന് പറഞ്ഞാലും, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് പറഞ്ഞാലും ഒക്കെ നബി ഇങ്ങോട്ട് നമുക്കും പറയും. അതിനു വേണ്ടിയാണ്, അത് ശഫാഅത്താണ്. ആ ശഫാഅത്ത് പ്രതീക്ഷിച്ചാണ്, തേടിയാണ് ചോദ്യം. എന്ന് കിതാബുകളിൽ ഇമാമിങ്ങൾ എത്ര കിതാബുകൾ പറഞ്ഞു? ഒന്നും രണ്ടും മൂന്നും അല്ല, എത്ര കിതാബിലുണ്ട്. ഞാൻ ഈ ഉദ്ധരിച്ച ഒന്ന് തന്നെ നിങ്ങൾ കുടുങ്ങിയില്ലേ? ഇനിയിപ്പോ അത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റു കിതാബുകളിലേക്ക് കടക്കാം. അതുകൊണ്ട് ഞാൻ ഉദ്ധരിച്ചതുപോലെ ഉണ്ടോ ഇല്ലേ, അതാണ് നിങ്ങൾ സദസ്സിന് പറഞ്ഞു കൊടുക്കേണ്ടത്. നിങ്ങൾ ഈ സാധാരണക്കാരായ ആളുകൾ, അവരാരും മുജാഹിദായിട്ട് നരകത്ത് കടക്കണം വിചാരിച്ച് അതിൽ കൂടിയതല്ല, അറിവില്ലാതെ പെട്ടുപോയതാണ്. നിങ്ങൾ ആയത്തോതും ദുർവ്യാഖ്യാനിക്കുന്നത് മനസ്സിലാക്കാതെ പെട്ടുപോയതാണ്. അതുകൊണ്ട് മഹാന്മാരായ ഇമാമിങ്ങളും സഹാബികളും മുൻഗാമികളും പഠിപ്പിച്ചതുപോലെ ഖുർആൻ മനസ്സിലാക്കണം, അതുപോലെ മനസ്സിലാക്കണം. നിങ്ങൾ ഞങ്ങൾക്ക് നിങ്ങൾക്ക് അറിവില്ലാതെ ഞാൻ വെറുതെ പറഞ്ഞില്ല, എനിക്കറിവുണ്ട്, എനിക്ക് വാദല്ല. ഞാൻ പറയുന്നത് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അറിവുണ്ട്, നവവി ഇമാമിന് അറിവുണ്ട്, ഇബ്നു ഹജറുൽ അസ്ഖലാനിക്ക് അറിവുണ്ട്, അവരൊക്കെ പറഞ്ഞതാ ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ അവരെ വിട്ട് സ്വന്തം ഇജ്തിഹാദിന് ഇറങ്ങിയതാണ് അബദ്ധം. നിങ്ങൾക്ക് ഇമാമിങ്ങളെ വിട്ട് സ്വന്തം ഇജ്തിഹാദിന് ഇറങ്ങിയപ്പോ നിങ്ങൾ കുഴിയിൽ പോയി ചാടി. അല്ലാഹു നിങ്ങളെ രക്ഷപ്പെടുത്തട്ടെ, ബദരീങ്ങളെ വർക്കത്ത് കൊണ്ട് രക്ഷപ്പെടുത്തട്ടെ സഹോദരന്മാരെ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഈ വാദം, അതിന് യാതൊരു തെളിവും നിങ്ങളെ കയ്യിലില്ല. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ആവർത്തിച്ച് മറുപടി പറഞ്ഞിട്ടുണ്ട്. നമ്മളെ വാദത്തിനൊരു തെളിവ് നമ്മളെ കയ്യിലില്ല എന്നാ മൂപ്പര് പറയണത്? നിങ്ങളോടാ തെളിവ് പറയാൻ പറഞ്ഞത്? നിങ്ങളാ ഇപ്പൊ തെളിവ് പറയേണ്ടത്? ഞങ്ങളല്ല തെളിവ് പറയേണ്ടത്. ആ തെളിവാ ചോദിച്ചത്? നിങ്ങൾ വായിച്ച കിതാബിൽ ഞാൻ വായിച്ചതില്ല എന്ന് പറയോ? അർത്ഥം മാറ്റി എന്ന് പറയോ? അർത്ഥം മാറ്റിയിട്ടും ഇല്ല. നിങ്ങൾ വായിച്ചത് കിതാബിലുണ്ട്, ആർക്കത് തർക്കം? അതിൽ ഇസ്തിഹാസ് ഉണ്ടോ ഇല്ല എന്നുള്ളത് തർക്കം. നിങ്ങൾ വായിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഇസ്തിഹാസ് തെളിയിക്കാൻ കഴിഞ്ഞില്ല. ഒരാള് എന്തെങ്കിലും ഒരു തെറ്റായ ന്യായം പറഞ്ഞു, എന്നിട്ട് ഖുർആൻ ആയത്തോ ഖുൽഹു അല്ലാഹു അഹദ് അല്ലാഹു സമദ്, അയാളെ ചോദ്യം, ഞാൻ ഓതിയത് ഖുർആൻ ഇല്ല, നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയോ? ഇതാ ഖുർആൻ കൈ പിടിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഖുർആൻ ക്യാമറക്ക് നേരെ കാട്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ ഓതിയതിന് ഇത് തെളിവുണ്ടോ? അയാൾ ഈ കൈ കൊണ്ട് തെളിയാത്തൊരു കാര്യം പറഞ്ഞാൽ അതിലില്ല, തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നേ പറയുള്ളൂ.
അതിന് സ്ക്രീനിന്റെ നേരെ കിതാബ് കാട്ടിയിട്ട് കാര്യമില്ല, എന്തുങ്ങൾ കാട്ടിയാലും അതിൽ ഇസ്തിഹാസയാണെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല. പിന്നെ മൂപ്പരിപ്പോ നമ്മളോട് പറയണത് ഏതായാലും മുങ്ങിച്ചാൻ പോവാണ്, ഒരു കച്ചിത്തുരുമ്പെങ്കിലും ഉട്ടിയരോ ഞാനൊന്ന് പിടിച്ചു തൂങ്ങിക്കോട്ടെ എന്നാണ്. ഇല്ല, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന ഈ വിശ്വാസത്തിൽ നിന്ന് ഈ സമൂഹത്തെ തെറ്റിച്ചു കൊണ്ടുപോകുന്ന നിങ്ങൾക്ക് ഒരു കച്ചിത്തുരുമ്പിട്ട് തന്ന് നിങ്ങളെ രക്ഷിക്കാൻ ഏതായാലും ഉദ്ദേശമില്ല. ശിർക്ക് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന തെളിവുകളില്ലായ്മയുടെ കുളത്തിൽ നിങ്ങളെ മുക്കിത്താഴ്ത്തിയിട്ടേ ഞങ്ങൾ ഈ ഏർപ്പാട് നിർത്തുള്ളൂ. അങ്ങനെ ഒരു കച്ചിത്തുരുമ്പ് കാട്ടി നിങ്ങളെ ദയനീയത നമ്മളോട് ഇസ്തിഹാസ നടത്തിയോണ്ട് നിങ്ങൾ രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല. നിങ്ങൾ അസ്സലാമു അലൈക അയ്യുഹ നബിയു പറഞ്ഞു കുടുങ്ങിയല്ലേ, എന്റെ നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയാത്തത് ഇസ്തിഹാസ ഉണ്ടെന്ന് നിങ്ങൾ തെളിയിക്ക്, വായിച്ച് അർത്ഥം പറഞ്ഞ് തെളിയിക്ക്. നിങ്ങൾ വായിച്ചതിൽ അതില്ല, അർത്ഥം പറഞ്ഞതില്ല, കിതാബിലുണ്ട് എന്നത് എല്ലാവർക്കും അറിയുന്നതാണ്. ഞങ്ങൾ നിഷേധിച്ചിട്ടില്ല, ഞങ്ങൾ നിഷേധിക്കണമെങ്കിൽ ഞങ്ങൾക്കത് അറിയാതിരിക്കണമല്ലോ. വായിച്ചതിൽ ഇസ്തിഹാസയുണ്ടോ ഇല്ലേ എന്നതാണ് തർക്കം. ആ ഇസ്തിഹാസ ഉണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്കണം. അതിരി വെച്ചത് അതിരിങ്ങളും വെച്ചല്ലോ, ഏതാണ് അതിര്? അല്ല പഠിപ്പിച്ച അതിരേത്? റസൂൽ പഠിപ്പിച്ച അതിരേത്? നമുക്ക് ചർച്ച ചെയ്യാം, തെളിയിക്കാം. ഞാൻ പറഞ്ഞില്ലേ കുറിച്ചു വെച്ചോന്ന്? കുറിച്ചു വെക്കൂല എന്നാണ്. നിങ്ങൾ കുറിച്ചു വെക്കണ്ട, കുറിച്ചു വെക്കൂലെങ്കിൽ കുറിച്ചു വെക്കണ്ട. പക്ഷേ എന്താണ് ഇപ്പൊ ചെയ്യേണ്ട പണി എന്നുള്ള ഓർമ്മ വേണം. അത് ചോദ്യം ചോദിക്കലല്ല, ഉത്തരം പറയലാണ്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയണം. എന്നോട് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോഴല്ല ചോദിക്കേണ്ടത് കുറിച്ചു വെച്ചോ പിന്നെ ചോദിച്ചോ എന്ന്. ഇവിടെ നിങ്ങൾ തെളിയിക്കണം, ഞങ്ങൾ ഒരൊറ്റ സംഗതിയെ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. എന്താണ് അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്നതിലുള്ള ഇസ്തിഹാസ? സഹോദരന്മാരെ, നമുക്ക് മനസ്സിലായി, ഈ വായിച്ചതിൽ നിന്ന് തെളിയിക്കാൻ കഴിയില്ല, ഇസ്തിഹാസ ഇല്ല. അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്നതിൽ ഇസ്തിഹാസ ഇല്ല. ഇനി ഇവിടെ ഇസ്തിഹാസക്ക് മറ്റൊരു തെളിവോദിയത്, ഒരു തെളിവില്ലെന്ന് ആളുകൾക്ക് ബോധ്യപ്പെട്ട സ്ഥിതിക്ക്, മറുപക്ഷത്തിന് വായിക്കാൻ കഴിയാത്ത സ്ഥിതിക്ക് ഞാൻ എന്റെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു എന്ന ആയത്തോദി. എന്റെ ചോദ്യം, ഏത് മുഫസ്സിറാണ് ഈ ആയത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് നമ്മുടെ വ്യവസ്ഥയിൽ എഴുതിയത് പോലെയുള്ള ഇസ്തിഹാസക്ക് ഇത് തെളിവാണ് എന്ന് വിശദീകരിച്ചത്? അങ്ങനെ ഏതെങ്കിലും മുഫസ്സിർ പറഞ്ഞതായി തെളിയിക്കാൻ കഴിയോ? രണ്ടാമത്തെ ചോദ്യം വായിച്ചത് കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കരുത്. ഒന്നാമത്തേതിന് മറുപടി പറയണം, രണ്ടാമത്തേതിനും മറുപടി പറയണം. അങ്ങനെ ഇസ്തിഹാസ എന്നത് ആ അസ്സലാമു അലൈക അയ്യുഹ നബിയിലുണ്ടോ? ഇസ്തിഹാസ എന്നത് ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു എന്ന ആയത്തിലുണ്ടോ എന്ന് ജനങ്ങളൊന്ന് പഠിക്കട്ടെ. നിങ്ങൾക്ക് കുറെ അവസരം തന്നു, ആ അവസരങ്ങളിലൊന്നും നിങ്ങൾക്കത് തെളിയിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ജനങ്ങൾക്കത് ബോധ്യപ്പെടും, ഈ ഇത് തെളിവല്ല എന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉദ്ധരിച്ച മറ്റൊരു തെളിവിന്റെ അന്തസാര ശൂന്യത കൂടി ആളുകളെ ബോധ്യപ്പെടുത്തുകയാണ്. ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു എന്ന ആയത്തിന് ഏത് മുഫസ്സിറാണ് ഇത് നമ്മുടെ വ്യവസ്ഥയിൽ എഴുതിയത് പോലെയുള്ള ഇസ്തിഹാസക്ക് തെളിവാണെന്ന് പറഞ്ഞത്? ഒന്നാമത്തെ ചോദ്യവും രണ്ടാമത്തെ ചോദ്യവും തെളിയിക്കേണ്ടതുണ്ട്. ചോദ്യം ഞങ്ങളോടല്ല ചോദിക്കേണ്ടത്, ഞങ്ങളോടല്ല തെളിയിക്കാൻ ആവശ്യപ്പെടേണ്ടത്, നിങ്ങളാണ് തെളിയിക്കേണ്ടത്. ഏതായാലും കിതാബിലുണ്ട്, ഞാൻ പറഞ്ഞ അർത്ഥം തെറ്റല്ല എന്നൊക്കെ സമ്മതിച്ച് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അങ്ങനെ ഓരോന്നോരോന്നായി നമുക്ക് പോകാം. അൽഹംദുലില്ല, ഇനി ഇത്തരത്തിലുള്ളൊരു നല്ല മനസ്സ് അള്ളാഹു നിങ്ങൾക്ക് അങ്ങോളം പെരുമാറാകട്ടെ എന്ന് പ്രത്യേകം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ആമീൻ നിങ്ങൾക്ക് കൂടി പറയാം, കാരണം അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കുന്നത്. ഇനി സഹോദരന്മാര്, ആദ്യത്തതിൽ നിന്ന് മാറി ആവശ്യം കഴിഞ്ഞു, ഇനി ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇനി പിന്നെ തെളിഞ്ഞിട്ടില്ല, അത് നേരത്തെ ബാബു സുആലിൽ മുശ്രിക്കീന അയ്യുരിയഹും ബുഖാരിയിലൊരു അധ്യായമാണ്. ഒരു തെളിവ് കാണിച്ചു തീർന്ന മുഹമ്മദെ എന്ന് മുശ്രിക്കുകളൊന്ന് ആവശ്യപ്പെട്ടു. ഫറാഹു മിൻസിഖാത്തുൽ ഖമർ, ചന്ദ്രനെ ചൂണ്ടിയിട്ട് തെളിവങ്ങ് കാണിച്ചു കൊടുത്തു, ചന്ദ്രൻ പിളർത്തിയിട്ട്. അബൂജഹൽ എന്ത് പറഞ്ഞു? തെളിഞ്ഞിട്ടില്ല, തെളിഞ്ഞിട്ടില്ല. അതുണ്ടോ? തെളിയുന്നു, അള്ളാഹു തെളിയിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി രണ്ടാമത്തെ ചോദ്യം, ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു എന്ന ആയത്തിന് ഏത് ഖുർആൻ വ്യാഖ്യാതാവാണ്, സഹായിയാണ് അപ്പറഞ്ഞത് കൊണ്ട് ഉദ്ദേശം എന്ന് പറഞ്ഞത് എന്നാണ്. അത് നിങ്ങളെ നേതാവ് കെ പി മുഹമ്മദ് ബിൻ അഹമ്മദ് എന്ന ഖുർആൻ വ്യാഖ്യാതാവ്. അതായത് നിങ്ങളെ നേതാവ് കെ പി മുഹമ്മദ് ബിൻ അഹമ്മദ് എന്ന് പറയുന്ന ഖുർആൻ വ്യാഖ്യാതാവ് എഴുതുന്നു. നിങ്ങളെ വ്യാഖ്യാതാവ് പിന്നെ ഇമാമികളായിട്ടുള്ള മോശം വരുമല്ലോ. ഞാൻ വായിക്കാം. ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു അല്ലദീന യുഖീമൂന സ്സലാത്ത വയൂതൂന സക്കാത്ത വഹും റാകിഊൻ. അർത്ഥം കേട്ടോളൂ. തീർച്ചയായും നിങ്ങളുടെ സഹായി അല്ലാഹു മാത്രമാകുന്നു, അവന്റെ റസൂലുമാകുന്നു,
മുറപ്രകാരം നമസ്കാരം നിർവഹിക്കുന്നവരും സകാത്ത് കൊടുത്തു വീട്ടുന്നവരുമായ സത്യവിശ്വാസികളുമാകുന്നു, അവരാകട്ടെ ഭയഭക്തിയോടെ കുമ്പിടുന്നവരുമാകുന്നു. അങ്ങനെ തീർച്ചയായും ഒരു സംശയവും ഒരു മൗലവിക്കും ഇല്ലാത്ത വിധം കെ പി മുഹമ്മദ് ബിൻ അഹമ്മദ് എന്ന മൗലവി വ്യക്തമായി ആയത്തിനർത്ഥം പറഞ്ഞതാണ്. ഇനി ഒരു തഫ്സീറും ഞങ്ങൾ വായിക്കേണ്ടതില്ലല്ലോ, കാരണം ഏത് തഫ്സീർ വായിച്ചാലും ഇസ്തിഗാസ ചെയ്ത ഇമാമിന്റെ തഫ്സീർ അല്ലാതെ വായിക്കാൻ കഴിയില്ല. ഇസ്തിഗാസ ചെയ്യാത്ത ഒരൊറ്റ ഇമാം ഉണ്ടാകണ്ടേ? ഇമാം റാസി ഇസ്തിഗാസ ചെയ്താള്, ഇബ്നു കസീർ ഒക്കെ ഇസ്തിഗാസ ചെയ്താള്. അപ്പൊ ഇസ്തിഗാസ ചെയ്ത ആള് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇസ്തിഗാസ ചെയ്യാത്ത കെ പി മുഹമ്മദ് ബിൻ അഹമ്മദ് മൗലവി ഖുർആനിന് അർത്ഥം പറഞ്ഞതാണ്. ഈ അർത്ഥം തെറ്റാണെന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? പിന്നെ ഞാൻ അങ്ങോട്ട് ചോദിച്ചു കളയൂല, ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താനാ. ഖുർആൻ കണ്ടില്ലേ, ഖുൽ മർ റബ്ബു സമാവാതി വൽ അർദ്, ഇങ്ങനെ ചോദിക്കുക എന്തിനു? ബോധ്യപ്പെടുത്താൻ, മുശ്രിക്കുകളെ ബോധ്യപ്പെടുത്താൻ. അതുപോലെ നിങ്ങൾ കണ്ടില്ലേ, മൈ യുഹിൽ ഇലാ മഹിയ റമീം, ദ്രവിച്ച എല്ലിന് ആര് ജീവിപ്പിക്കുന്ന ഒരു ചോദ്യം റസൂലുള്ളാഹിനെ കൊള്ളെ. അതിന് മറുപടി പറഞ്ഞു, ഖുൽ യുഹീഹ അല്ലദീ അൻശഹ അവ്വല മറ, മറുപടി ആദ്യം പറഞ്ഞു, എന്നിട്ട് പിന്നെ എന്ത് പറഞ്ഞു? ആദ്യം മറുപടി പറയുക, എന്നിട്ട് മറുവശത്തെ ശരിക്കും ബോധ്യപ്പെടുത്താൻ വേണ്ടി അങ്ങോട്ട് ഒരു ചോദ്യവും ചോദിക്കുക. ഖുർആനാണ് ഞങ്ങൾ പിന്തുടരുന്നത്, ഖുർആനിന്റെ ശൈലിയിലാണ് ഞാൻ മറുപടി പറയുന്നത്. അതുകൊണ്ട് നേരത്തെ അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്നത് കിതാബ് വായിച്ച് ഞാൻ തെളിയിച്ചു, അത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു, അർത്ഥം തെറ്റല്ല, കിതാബിലുണ്ട്, മുഴുവനും നിങ്ങൾ വളരെ നന്നായി സമ്മതിച്ചു. ഇനി നിങ്ങൾക്കുള്ള ചോദ്യം രണ്ടാമത്തത്, അതിന് ഏത് ഖുർആൻ വ്യാഖ്യാതാവാണ് ഞാൻ പറഞ്ഞ അർത്ഥം പറഞ്ഞത്, സഹായിയാണെന്ന് പറഞ്ഞത്? അത് നിങ്ങളുടേതായ പുസ്തകം തന്നെ, നിങ്ങൾ പുറത്തിറക്കിയ പുസ്തകം തന്നെ, കെ പി മുഹമ്മദ് ബിൻ അഹമ്മദിന്റെ പുസ്തകം തന്നെ വായിച്ച് ഞാൻ പറഞ്ഞു. ആകയാൽ എല്ലാവർക്കും ബോധ്യപ്പെടുന്ന വിഷയം, വളരെ നന്നായി ഈ കാര്യം നിങ്ങൾ ഞാൻ ബോധ്യപ്പെടുത്തി. ഇനി നിങ്ങൾക്ക് അള്ളാഹു ഈമാനിന്റെ വെളിച്ചം തരട്ടെ, ഹിദായത്തിന്റെ വെളിച്ചം നൽകട്ടെ. ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥന നടത്തുകയാണ്. വ്യക്തമായി ഞാൻ ഓരോന്നിനും മറുപടി പറഞ്ഞിട്ടുണ്ട്, ഓരോന്നും വ്യക്തമായി ഞാൻ തെളിയിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിൽ എവിടെയാണ് അപാകതയുള്ളതെന്ന് നിങ്ങളാണ് പറയേണ്ടത്. ഇവിടെ സദസ്സിൽ കേൾക്കുന്നുണ്ട്, ഞാൻ ഓരോന്നും തെളിയിക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ വ്യക്തമായി കാര്യങ്ങൾ കഴിഞ്ഞു. ആദ്യത്തെ ചോദ്യത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന അടങ്ങാത്ത ആഗ്രഹം ഇത്ര നേരം അദ്ദേഹം മനസ്സിൽ സൂക്ഷിച്ചിരുന്നു എന്ന് നമുക്കിപ്പോ മനസ്സിലായി. കാരണം എങ്ങനെയുണ്ട് ആ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ്. ഞാൻ എന്റെ ചോദ്യത്തിൽ തന്നെ പറഞ്ഞു, ആദ്യത്തെ ചോദ്യത്തിന് നിങ്ങൾക്ക് മറുപടി ഇല്ലാത്തത് കൊണ്ടാണ്, നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്, നിങ്ങൾക്കത് തെളിയിക്കാൻ കഴിയില്ല എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന അവസ്ഥ വരെ എത്തിയത് കൊണ്ടാണ് ഞാൻ എന്റെ രണ്ടാമത്തെ ചോദ്യത്തിൽ കടക്കുന്നത്. ഇനി നിങ്ങൾ മറുപടി പറയുമ്പോ ഒന്നിനും രണ്ടിനും പറയണം എന്ന് കൃത്യമായി ഞാൻ പറഞ്ഞതാണ്. എന്നാലും മുസ്ലിം നിങ്ങൾ സമ്മതിച്ചല്ലോ, അൽഹംദുലില്ലാന്ന്. നിങ്ങൾക്ക് അൽഹംദുലില്ലാ പറയാൻ കുറച്ചും കൂടി പറഞ്ഞുതരാൻ, ഫർള് നിസ്കാരം അഞ്ചു നേരമാകുന്നു. അടുത്ത നിങ്ങൾ പറഞ്ഞോ മുജാഹിദികൾ അഞ്ചു നേരത്തുമാണ് ഫർള് നിസ്കാരം എന്ന് സമ്മതിച്ചു, അൽഹംദുലില്ലാ, ഇപ്പൊ നമുക്ക് സമാധാനമായി. അവസാനത്തെ നബി മുഹമ്മദ് നബി ആകുന്നു, അത് മുഹജാഹിദുകൾ സമ്മതിച്ചു, അൽഹംദുലില്ലാ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് പറയാം. ചോദ്യത്തിന്റെ ഉത്തരാ ജനങ്ങൾക്ക് വേണ്ടത്, ജനങ്ങൾക്ക് വേണ്ടത് ചോദ്യത്തിന്റെ മറുപടിയാണ്. അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്നത് ഇസ്തിഗാസക്കുള്ള തെളിവാണെന്ന് എവിടെ ആര് പറഞ്ഞു? തെളിയിക്കാൻ കഴിഞ്ഞില്ല. രണ്ടാമതായി ചോദിച്ചു, അസ്സലാമു അലൈക അയ്യുഹ നബിയു, നമ്മൾ ഞാൻ എന്റെ ചോദ്യത്തിൽ ചോദ്യം ചോദിച്ചപ്പോൾ വളരെ കൃത്യമായി തന്നെ പറഞ്ഞു, നമ്മളുടെ വ്യവസ്ഥയിൽ നമ്മൾ പറഞ്ഞ രൂപത്തിലുള്ള ഇസ്തിഗാസക്ക് തെളിവായി ഏത് മുഫസ്സിർ വ്യാഖ്യാനിച്ചു? മുപ്പര് വായിച്ചത് കെ പിയുടെ ഗ്രന്ഥമാണ്. ഞാൻ ആവശ്യപ്പെടുന്നു, ആ ആയത്ത് വ്യാഖ്യാനിച്ചുകൊണ്ടോ ആ ആയത്ത് വിശദീകരിച്ചുകൊണ്ടോ ഇത് മരിച്ചുപോയ മഹാന്മാരോട് ഇസ്തിഗാസ നടത്താനുള്ള ആയത്താണ് എന്ന് കെ പി മുഹമ്മദ് മൗലവി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയതായി ഈ മധ്യസ്ഥന്മാരുടെ മുമ്പിൽ നിങ്ങൾ തെളിയിച്ചാൽ ഇപ്പോൾ നിങ്ങളോട് പരാജയം സമ്മതിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ ഞങ്ങൾ തയ്യാറാണ്. തെളിയിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്കണം. കെ പി പറഞ്ഞു എത്രേ, കെ പി എന്താ പറഞ്ഞത്? നമ്മൾ തമ്മിൽ തർക്കത്തിലുള്ള ഇസ്തിഗാസക്ക് നിങ്ങൾ വാദിക്കുന്ന വാദത്തിന് അനുകൂലമായ തെളിവാണ് ഇത് എന്ന് കെ പി പറഞ്ഞിട്ടുണ്ടോ? സഹായി എന്നർത്ഥം പറഞ്ഞില്ലേനാ? സഹായി എന്നർത്ഥം പറയാനുള്ളതിൽ തർക്കമുണ്ടോ? സഹായി എന്നർത്ഥം പറയാമെന്നതിൽ തർക്കമുണ്ടോ? എന്റെ ചോദ്യം, നമ്മൾ തമ്മിൽ തർക്കത്തിലുള്ള ഇസ്തിഗാസക്ക് തെളിവായി ഈ ആയത്തിന് ആര് പറഞ്ഞു എന്നാണ്. ആ ഇസ്തിഗാസക്ക് തെളിവായിണ്ടെങ്കിൽ അതാ നിങ്ങൾ പറയേണ്ടത്. കേൾക്കുന്ന ചില ആളുകളൊക്കെ വിചാരിക്കുന്നുണ്ടാവും നമ്മളെ മുസ്ലിയാരിപ്പൊ തഫ്സീർ ഓതും, ഓതട്ടെ അപ്പൊ കാണാം നേരത്തെ എന്റെ ബാക്കിയാ തഫ്സീർ വായിക്കാം. നമുക്ക് തഫ്സീറുകൾ വായിക്കാം, വായിച്ചാലും കിട്ടൂല.
ഇസ്തിഹാസക്ക് തെളിവായി. ഇനി ഏതെങ്കിലും ഒരു തഫ്സീർ എടുത്തിട്ട് അത് വായിച്ച് നിഷേധിക്കുക അർത്ഥം പറയുമെന്ന് ചോദിക്കണ്ട. വായിക്കുമ്പോ തന്നെ ആലോചിച്ച് വായിച്ചാൽ മതി. നമ്മുടെ തർക്കത്തിൽ ഇരിക്കുന്ന ഇസ്തിഹാസക്ക് തെളിവായി ഏതെങ്കിലും മുഫസ്സിറുകൾ ഈ ആയത്ത് വ്യാഖ്യാനിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതാണ് തെളിവായി ഉദ്ധരിക്കേണ്ടത്. അതേപോലെ തന്നെ ഒന്നാമത്തെ ചോദ്യം, നിങ്ങൾ എത്ര മാത്രം അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചാലും മുരിവണ്ടി ചക്രത്തിന്റെ മറവിൽ ഒളിച്ചു രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവനെ പോലെ ആ ചോദ്യം രണ്ടാമത്തെ ചോദ്യത്തിന്റെ മറവിൽ രക്ഷപ്പെട്ടു കളയാം എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ജനങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ വായിച്ച തഫ്സീറിൽ നിന്ന് ഇസ്തിഹാസയുണ്ട് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല. അത് തെളിയിക്കാൻ കഴിയാത്തത് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയാത്തത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിയും. എന്റെ രണ്ട് ചോദ്യവും വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു. ഒന്ന്, അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്നതിൽ ഇസ്തിഹാസയാണ് എന്ന് ആരാണ് വിശദീകരിച്ചത്? പ്രാമാണികമായി തെളിയിക്കാൻ കഴിയുമോ? രണ്ടാമത്തേത്, ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു എന്ന ആയത്ത് നമ്മുടെ തർക്കത്തിൽ ഇരിക്കുന്ന ഇസ്തിഹാസക്ക് തെളിവാണ് എന്ന് ആരാണ്, ഏത് മുഫസ്സിറാണ്, എവിടെയാണ് വിശദീകരിച്ചത് എന്നതാണ്. അത് ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും ഈ ഇസ്തിഹാസക്ക് അനുകൂലമാണ് എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. എല്ലാ മുഫസ്സിറീങ്ങളും പറഞ്ഞു, എല്ലാ ഇമാമിങ്ങളും പറഞ്ഞു, ഒക്കെ മനസമാധാനത്തിന് പറയാണ്, ഒരു ഇമാമും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ലാ യുസ്താദു ബിമഖ്ലൂഖിൻ, ഒരു പടപ്പിനെ കൊണ്ടും ഇസ്തിഹാസത്തെ നടത്താൻ പാടില്ല എന്നാണ്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ടാ പറഞ്ഞത്. ബുഖാരിയുടെ ഉസ്താദ് പറഞ്ഞത് അതാണ്, അഹമ്മദ് ബിൻ ഹംബലും പറഞ്ഞത് അതാണ്. വെല്ലുവിളിയാണ്, ഞാൻ അങ്ങോട്ടും വെല്ലുവിളിക്കുന്നു. ഈ ആയത്തിന് സഹായി എന്ന് നിങ്ങളുടെ നേതാവ് കെ പി മുഹമ്മദ് ബിൻ അഹമ്മദ് മൗലവി എഴുതിയിട്ടില്ല എന്ന് നിങ്ങൾ സമ്മതിച്ചാൽ ഇപ്പൊ പിരിച്ചുവിടും വാദപ്രതിവാദം. സഹായി എന്ന് എഴുതിയിട്ടില്ലേ? നിങ്ങൾ സഹായി എന്നല്ലാതെ എന്താണ് എഴുതിയത്? പിന്നെ മരിച്ചവരോടുണ്ടോന്നാ? ഇവിടെ വ്യവസ്ഥയിൽ മരിച്ചവരും ജീവിച്ചിരിക്കുന്നതും വ്യത്യസ്തപ്പെടുത്തിയിട്ടില്ല എന്നത് ഒരു കാര്യം. രണ്ടാമത് ഞാൻ പറയട്ടെ, കെ പി മുഹമ്മദ് ബിൻ അഹമ്മദ് മൗലവിയുടെ പുസ്തകമെങ്കിലും നിങ്ങൾ വായിച്ചു നോക്കിയിട്ടാണ് വാദപ്രതിവാദത്തിന് വരേണ്ടത്. അതിലെന്താ ഉള്ളത്? റസൂലും സഹായിയാകുന്നു. റസൂൽ വഫാത്തായിട്ടുണ്ടോ ഇല്ലേ പറയണം നിങ്ങള്. കെ പി മുഹമ്മദ് ബിൻ അഹമ്മദ് മൗലവിയുടെ കാലത്ത് റസൂൽ വഫാത്തായിട്ടുണ്ടോ ഇല്ലേ പറയണം നിങ്ങള്. അതുപോലെ അപ്പൊ റസൂൽ വഫാത്തായവരോട് നിന്നുണ്ടോ? റസൂൽ വഫാത്തായിട്ടുണ്ടോ ഇല്ലേ? നിങ്ങൾ പറഞ്ഞു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നമ്മളൊക്കെ ഉള്ള പോലെ ഇപ്പൊ ഇവിടെ തന്നെ ഉണ്ട് എന്നാണോ? നിങ്ങൾക്ക് അത് പറഞ്ഞാൽ ശിർക്കാവൂലേ? അതുകൊണ്ട് റസൂൽ വഫാത്തായിട്ടുണ്ടോ ഇല്ലേ നിങ്ങളാ പറയേണ്ടത്. നിങ്ങളെ പുസ്തകത്തിൽ നിന്നാ ഞാൻ വായിച്ചത്. തീർച്ചയായും നിങ്ങളുടെ സഹായി അല്ലാഹു മാത്രമാകുന്നു, അവന്റെ റസൂലുമാകുന്നു. അവന്റെ റസൂൽ ആയവരാകുന്നു എന്നല്ല, അവന്റെ റസൂല് പണ്ടായവരാകുന്നു എന്നല്ല, അള്ളാഹുവിന്റെ റസൂലുമാകുന്നു. ഇന്നും റസൂല് തന്നെ, ഇന്നും റസൂല് തന്നെ. അപ്പൊ റസൂല് സഹായിയാകുന്നു. റസൂൽ വഫാത്തായിട്ടുണ്ടോ ഞങ്ങൾക്ക് ഇപ്പൊ സംശയം, വല്ലാത്ത സംശയം തന്നെയാണല്ലോ. അപ്പൊ വഫാത്തായവരിൽ നിന്ന് അതിലുണ്ടോ? റസൂൽ വഫാത്തായിട്ടില്ലേ? ഇമാമുകൾ പറഞ്ഞതുണ്ടോ എന്നാ നിങ്ങളെ ചോദ്യം? ഇമാമിങ്ങൾ എന്തിനു നിങ്ങൾ ചോദിക്കണം? ഇമാമിങ്ങൾ മുഴുവൻ ശിർക്ക് ചെയ്തവരല്ലേ? ഇസ്തിഹാസ ചെയ്യാത്ത ഇമാമേതാ? അതുകൊണ്ട് ഇസ്തിഹാസ ചെയ്ത ഇമാമിങ്ങളെയല്ല ഞങ്ങൾ തെളിവ് പറയുന്നത്, ഇസ്തിഹാസ ചെയ്യാത്ത നിങ്ങളെ മൗലവിമാരെ വ്യാഖ്യാനമാ പറയുന്നത്. കാരണം ഇസ്തിഹാസ ചെയ്യാത്ത ഇമാമേതാ? ഇബ്നു ഹജർ അസ്ഖലാനി ഇസ്തിഹാസ ചെയ്തിട്ടില്ലെന്നോ? നിങ്ങൾ ഇല്ലാന്ന് നിഷേധിക്കാൻ തയ്യാറുണ്ടോ? കിതാബ് ഞാൻ ഇപ്പൊ മധ്യസ്ഥമാരെ എടുത്തു കൊടുക്കും. ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു യാ സയ്യിദർ റസൂലില്ലദീ ഫാഖൽ വറാ എന്ന് ചൊല്ലിയിട്ട് പറഞ്ഞ പദ്യം ഞാൻ എന്റെ അവതരണത്തിലും വായിച്ചിട്ടുണ്ട്. മുമ്പ് ഞാൻ നിങ്ങളോട് കിതാബും കൈ പിടിച്ച് ചോദിച്ചിട്ടുണ്ട്, അത് മഞ്ചേശ്വരത്തുനിന്ന്. നിങ്ങൾ അത് ചോദിച്ചില്ല, നോക്കാൻ തയ്യാറായില്ല. ഇപ്പോഴെങ്കിലും നിങ്ങൾ നല്ല മനസ്സ് കാണിക്കുമോ? ഇബ്നു ഹജർ അസ്ഖലാനി ഇസ്തിഹാസ ചെയ്തിട്ടില്ലേ? ചെയ്തത് ഇമാം ഇബ്നു ഹജർ അസ്ഖലാനിയുടെ കിതാബിൽ ഇല്ലേ? സർവ ഇമാമിങ്ങളും ഇസ്തിഹാസ ചെയ്തവരാണ്. അതുകൊണ്ട് ഇമാമിങ്ങളെ കിതാബ് നിങ്ങൾ ചോദിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ചോദിച്ചേ സുബിക്കി എന്ന് പറയാനാ? സുബിക്കി ഇസ്തിഹാസന്റെ ആളല്ലേ? ഇസ്തിഹാസന്റെ ആളല്ലാത്ത ഇമാം ആരാ? അപ്പൊ ഇമാം ബുഖാരി അടക്കം എല്ലാവരും ഇസ്തിഹാസ ചെയ്തവർ, അബൂ ഹനീഫ ഇസ്തിഹാസ ചെയ്തവർ, ഇമാം ഷാഫി ഇസ്തിഹാസ ചെയ്യാത്ത ആരാണ് ഇവിടെ ഉള്ളത്? അതുകൊണ്ട് നിങ്ങളെ പുസ്തകമാ വായിച്ചത്, അതിൽ റസൂൽ സഹായിയാണെന്നുണ്ടോ ഇല്ലേ? റസൂൽ വഫാത്തായിട്ടുണ്ടോ ഇല്ലേ? റസൂൽ വഫാത്തായിട്ടില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? വഫാത്തായവർ അല്ലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ? അപ്പൊ റസൂൽ വഫാത്തായിട്ടുണ്ടെന്ന് നിങ്ങൾ സമ്മതിക്കുകയാണോ എങ്കിൽ നിങ്ങളെ പുസ്തകമാ വായിച്ചത്, തീർച്ചയായും നിങ്ങളുടെ സഹായി അള്ളാഹു മാത്രമാകുന്നു, അവന്റെ റസൂലുമാകുന്നു. അപ്പൊ വ്യക്തമായി വഫാത്തായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
സഹായിയാണെന്ന് നിങ്ങളാണ് പറഞ്ഞത്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്നത് നിങ്ങൾ, ഞാൻ കിതാബ് വായിച്ചു, അർത്ഥം പറഞ്ഞു, നിങ്ങൾ സമ്മതിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ പറയണം ഞാൻ അർത്ഥം പറഞ്ഞതിൽ തെറ്റാണ്, ഷഫായത്ത് ചോദിക്കലാണ് എന്ന് ഞാൻ അന്നേരം കിതാബ് വായിച്ച് അർത്ഥം വെച്ചില്ലേ, ഷഫായത്ത് ചോദിക്കാൻ പറ്റൂന്നോ പറ്റൂലോ നിങ്ങളെ വാദം. അപ്പൊ അസ്സലാമു അലൈക അയ്യുഹന്‍ നബിയു നബിയുടെ ഷഫായത്ത് തേടലാണ് എന്ന് കിതാബ് വായിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഷഫായത്ത് തേടുന്നതല്ലേ ഞങ്ങൾക്ക് നിങ്ങൾ കണ്ട കുറ്റം. അപ്പൊ ഷഫായത്ത് തേടുകൂടാ, തേടിയാൽ ശിർക്കാണ്, മുശ്രിക്കാണ്, കാഫറാണ് എന്ന് പറഞ്ഞവർ ഇപ്പൊ പറയുന്നു അതേ ഇസ്തിഗാസ എന്നുള്ള വാചകം അതിലുണ്ടോ? ഷഫായത്ത് തേടലിനെയാ ഇസ്തിഗാസ? വയനാട് എന്ന് പറഞ്ഞാൽ എവിടെയാന്ന് ചോദിച്ചു, ചങ്ങാതി. അങ്ങനെ ഒന്നില്ല, വയനാട് എന്ന് പറഞ്ഞാല് അതെ തരുവളയും കൽപ്പറ്റൊക്കെ കൂടിയ ഒരു സംഗതിക്കായി പറയേ എന്ത് വയനാട്, വയനാട് തന്നെ ഒരു സ്ഥലമില്ല. അതുപോലെ സഹായം തേടുക എന്ന് പറഞ്ഞാൽ ഷഫായത്ത് തേടലും അതുപോലെ രക്ഷ തേടലും രോഗശമനം തേടലും അതൊക്കെ തന്നെയാണ് ഈ സഹായം തേടല്. അല്ലാതെ സഹായം തേടലിന് പ്രത്യേക ഒരു സാധനം ഉണ്ടോ? അങ്ങനെ ഒന്നില്ല. സഹായം തേടുക എന്ന് പറഞ്ഞാൽ തന്നെ ഉപകാരം തേടുക. ഷഫായത്ത് ഉപകാരമാണോ അല്ലേ? അതുകൊണ്ട് നിങ്ങൾ രണ്ട് ചോദ്യത്തിലും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ലായുസ്താദു മഖ്ലൂഖിൻ എന്ന് അസ്കലാനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അസ്കലാനിയാണ് ആ സയ്യിദുർ റുസുൽ ചൊല്ലിയത്. ഏതായാലും സംഗതി കൃത്യമായി മനസ്സിലായി. സഹായം തേടൽ എന്താന്ന് മുമ്പേ പറഞ്ഞല്ലോ, സഹായം തേടൽ വയനാട് പോലെയാണ് എന്നാ, അങ്ങനെ ഒരു സ്ഥലം ഉണ്ടാവില്ല. അത് രോഗശമനം തേടലാണ്, അതേപോലെ തന്നെ പിന്നെ ഉപകാരം തേടലാണ് എന്നൊക്കെയാണ്. അപ്പൊ തെളിയിക്കേണ്ട എന്താ? അസ്സലാമു അലൈക അയ്യുഹൻ നബിയു രോഗശമനത്തിന് തേടലാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞോ? അസ്സലാമു അലൈക അയ്യുഹൻ നബിയു ഉപകാരം തേടലാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞോ? എവിടെ നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞു? നിങ്ങൾ വിശദീകരിച്ച് കുടുങ്ങിയതാണ്, വിശദീകരിച്ച് ഇസ്തിഹാസ വയനാട് പോലെയാണ്, അത് കുറേയുണ്ട്, തരുവണയും കൽപ്പറ്റയും മീനങ്ങാടിയും ഒക്കെ അതിൽപ്പെടും എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ചോദിച്ചാൽ ഞങ്ങൾ തെളിയിക്കാം. തരുവണ വയനാട്ടിലുണ്ട്, ഞങ്ങൾ തെളിയിക്കും. അതേപോലെ മീനങ്ങാടി വയനാടിലുണ്ട്, ഞങ്ങൾ തെളിയിക്കും. കൽപ്പറ്റ വയനാടിലുണ്ട്, ഞങ്ങൾ തെളിയിക്കും. നിങ്ങൾ ചോദിച്ചാൽ അതേപോലെയാണ് ഞങ്ങൾ ചോദിക്കുന്നത്, നിങ്ങൾ ഈ പറഞ്ഞ സഹായം തേടലിന്റെ ഇസ്തിഹാസയുടെ ഏത് ഇനമാണ് അസ്സലാമു അലൈക അയ്യുഹന്‍ നബിയു എന്നതിൽ റൂട്ട് ഞാൻ പറയേണ്ടതില്ലല്ലോ. ബഹുമാന്യനായ പേരോടും ഞങ്ങൾ അടുത്ത നാട്ടുകാരാണ്, എനിക്ക് വയനാട് അറിയാം എന്നുള്ള അദ്ദേഹത്തിനും അറിയാം. അപ്പോ നിങ്ങൾ തെളിയിക്കണം ഈ പറഞ്ഞ രൂപത്തിൽ വയനാട്ടിൽ പെട്ടതാണ് തരുവണ കൽപ്പറ്റയൊക്കെ എന്നത് ഞങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുന്നത് പോലെ നിങ്ങൾ ഇസ്തിഹാസയായി പരിചയപ്പെടുത്തിയ സഹായം തേടലായി പരിചയപ്പെടുത്തിയ എന്താണ് ഈ പറഞ്ഞ അസ്സലാമു അലൈക അയ്യുഹൻ നബിയിലുള്ളത്? പിന്നെയോ മൂപ്പേർക്ക് എങ്ങനെങ്കിലുമൊക്കെ അൽഹംദുലില്ലാഹ് പറയണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായോന്ന ഒരു അൽഹംദുലില്ലാഹ് പറഞ്ഞോ? അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായിട്ടുണ്ട്. പിന്നെ എന്ന ആയത്തോതിയിട്ട് ഞാൻ പറഞ്ഞത് എന്താ? ഇത് മരിച്ചവരോട് ഇസ്തിഹാസ നടത്താനുള്ള തെളിവാണെന്ന്, ഇത് നമ്മുടെ തർക്കത്തിലിരിക്കുന്ന ഇസ്തിഹാസക്കെ തെളിവാണ് എന്ന് ഞാൻ അങ്ങനെ തന്നെയാ പറഞ്ഞത്. നമ്മുടെ തർക്കത്തിൽ ഇരിക്കുന്ന ഇസ്തിഹാസക്ക് ഇന്നമാ വലിയക്കും അല്ലാഹു വറസൂലുഹു എന്ന ആയത്ത് തെളിവാണെന്ന് കെ പി പറഞ്ഞിട്ടുണ്ടോ? അടുത്തത് നിങ്ങളുടെ ഉത്തരത്തിന്റെ അവസാന സന്ദർഭമാണ്. ബഹുമാന്യരായ മധ്യസ്ഥന്മാരോട് ഞാൻ ആവശ്യപ്പെടുന്നു, അങ്ങനെ ഒരു വാദം അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ നിന്ന് തെളിയിക്കാൻ കഴിയുമെങ്കിൽ ആ ഭാഗം അടയാളപ്പെടുത്തി വാങ്ങി മധ്യസ്ഥന്മാർ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് കെ പി മുഹമ്മദ് മൗലവി മരിച്ചുപോയവരോടോ ജീവിച്ചിരിക്കുന്നവരോടോ എന്ന നിലയിൽ നമ്മൾ തർക്കത്തിലിരിക്കുന്ന ഈ ഇസ്തിഹാസക്ക് തെളിവാണ് ഈ ആയത്ത് എന്ന് കെ പി വിശദീകരിച്ചതുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് വാങ്ങി വായിക്കുക. ഞങ്ങൾ പിരിഞ്ഞു പോകാൻ തയ്യാറാണ്. നിങ്ങൾ പറയാതെ തന്നെ ഞങ്ങൾ പിരിഞ്ഞു പോകും. നമ്മൾ വസ്തുത വെച്ചൊരു വെല്ലുവിളി ഇപ്പുറത്ത് നടത്തുമ്പോ ആളുകളെ സമാധാനിപ്പിക്കാൻ ഒരു വെല്ലുവിളി നടത്തിയ കൊണ്ട് കാര്യമില്ല, അതിലില്ല സഹായിയാണെന്ന് അതിലില്ല എന്നാണ് ഉണ്ടെന്ന് ഞാൻ തന്നെ പറഞ്ഞതല്ലേ. ആർക്കാതർക്കം ആർക്കാതർക്കം സഹായി എന്ന് പറഞ്ഞാൽ ഇസ്തിഹാസക്കുള്ള തെളിവാണോ? ഇസ്തിഹാസക്കുള്ള തെളിവാണോ ഈ ആയത്തിന് ആരെങ്ങനെ മനസ്സിലാക്കി? അതല്ലേ ഞാൻ ചോദിച്ചത്. സർവ ഇമാമിങ്ങൾ ഇസ്തിഹാസ നടത്തിയാലാണ്? അല്ല, ഞാൻ പറഞ്ഞു ഒരു ഇമാമും നടത്തിയിട്ടില്ല. ഇബ്നു ഹജറിന്റെ പാട്ടിൽ നിന്നാണ്, ഇബ്നു ഹജർ പത്തഞ്ചല്ലിയിലേന്നാണ്. ഞങ്ങൾ അവിടെ വെച്ച് വസങ്കടിയിൽ വെച്ച് തന്നെ ആവശ്യപ്പെട്ടില്ലേ തെളിയിക്കാൻ കഴിയോ നിങ്ങൾക്ക് അതിൽ ഇസ്തിഹാസയുണ്ട് എന്ന്? അതിൽ ഇസ്തിഹാസയില്ല. ഞങ്ങൾ ഇപ്പോഴും പറയുന്നു അതിൽ ഇസ്തിഹാസയില്ല. ഇസ്തിഹാസയുണ്ടെന്ന് നിങ്ങൾക്ക് തെളിയിക്കാനും കഴിയില്ല.
അത് വെച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്, ഒരു മഹാന്മാരായ ഇമാമുകളും അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഹാസ നടത്തിയിട്ടില്ല. നിങ്ങൾ പറഞ്ഞ ഇബ്നു ഹജർ ആകട്ടെ, ഇമാം ബുഖാരി ആകട്ടെ, ഇബ്നു കസീർ ആകട്ടെ, റഹ്മത്തുള്ളാഹി അലൈഹിം, ഈ മഹാന്മാരായ പണ്ഡിതന്മാരാരും തന്നെ അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഹാസ നടത്തിയിട്ടില്ലെന്ന് മാത്രമല്ല, ഇമാം അഹമ്മദിനെ പോലെ, ഇമാം ഇബ്നു ഹജർ അസ്ഖലാനിയെ പോലെയുള്ള ആളുകൾ വളരെ കൃത്യമായി ലാ യുസ്താദു ബിമഖ്ലൂഖിൻ, ഒരു സൃഷ്ടിയോടും ഇസ്തിഹാസത്ത് നടത്താൻ പാടില്ല എന്ന് കൃത്യമായി വിശദീകരിച്ചു എന്നുകൂടി ഞാൻ പറഞ്ഞു. സഹോദരന്മാരെ, രണ്ട് ചോദ്യങ്ങൾ ഇവിടെ ചോദിച്ചു. രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചത് ഞങ്ങൾ ഇവിടെ അവതരിപ്പിച്ച വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. നിങ്ങൾ മനസ്സിലാക്കുക, ഈ രണ്ട് ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. തർക്കത്തിലിരിക്കുന്ന ഇസ്തിഹാസയുടെ ഏത് ഇനമാണ് ആ ചോദ്യം? ശഫാഅത്ത് ചോദിക്കുന്ന ഇനമാണ്. ഞാനത് വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തേ സ്വമ്മും ബുക്കുമുൻ ഉമ്യുൻ എന്ന് ഖുർആൻ പറഞ്ഞതുപോലെ നിങ്ങളെ കാതിനെന്ത് പറ്റി, നിങ്ങളെ മനസ്സിനെന്ത് പറ്റി, നിങ്ങളെ കണ്ണിനെന്ത് പറ്റി? ഞാൻ വ്യക്തമായി വായിച്ചിട്ടുണ്ട്. പിന്നെ സഹായി എന്ന് പറഞ്ഞിട്ടല്ലാതെ സഹായം ചോദിക്കാം എന്നുണ്ടോ എന്നാണ്? സഹായിന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ സംബന്ധിച്ചല്ലോ. അര് വഫാത്തായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സഹായിയാണ് എന്ന് കെ പി മുഹമ്മദ് ബിൻ അഹമ്മദ് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ സംബന്ധിച്ചു അൽമനാറിലും ഉണ്ടത്. നിങ്ങൾ അതിൽ മാത്രമല്ല, അൽമനാറാണിത്, നിഷേധിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അൽമനാറിലും അതേ അർത്ഥം ഉണ്ട്. ഇനി ഞാൻ പറയട്ടെ, എനിക്ക് കേട്ടോളൂ, തെട്ടാൻ പോകുന്നതാ വായിക്കാൻ പോകുന്നത് കേട്ടോ. സഹായിക്കാൻ കഴിവുള്ള ഏതൊരാളോടും നമുക്ക് സഹായം ചോദിക്കാം. മുജാഹിദ് സമ്മേളനം പിലാത്തറ കണ്ണൂര് റിവ്യൂ December 18, 19, 20, 21 page 135. അപ്പൊ സഹായിക്കാൻ കഴിയുന്നവരോട് സഹായം ചോദിക്കാം എന്ന് നിങ്ങളെ റിവ്യൂ. സഹായിയാണ് റസൂലുള്ളാഹ് എന്ന് നിങ്ങൾ ആൽമനാറ്, അതുപോലെ തന്നെ കെ പി മുഹമ്മദ് ബിൻ അഹമ്മദ്. അപ്പോ എന്തായി, കെ പി മുഹമ്മദ് ബിൻ അഹമ്മദും സമ്മതിച്ചിരിക്കുന്നു, അൽമനാറും സമ്മതിച്ചിരിക്കുന്നു സഹായി. ഇനി മധ്യസ്ഥന്മാരെ കയ്യിൽ കൊടുക്കാൻ പോവാണ്. സഹായി എന്നില്ല നിങ്ങൾ പറയാൻ തയ്യാറുണ്ടോ? സഹായി എന്നില്ല എന്ന് പറയാൻ തയ്യാറുണ്ടോ? സഹായിക്കുന്നവരോട് സഹായം ചോദിക്കാം എന്നില്ല എന്ന് പറയാൻ തയ്യാറുണ്ടോ? അത് നിഷേധിച്ചാൽ അപ്പൊ പറയും നബി സല്ലല്ലാഹു നിങ്ങൾ വഫാത്തായിട്ടില്ലേ, നബിയോട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായിയാണ്, റസൂലുള്ള സഹായിയാണ് എന്ന് പറഞ്ഞിട്ടില്ലേ? മധ്യസ്ഥന്മാരിടപെടണം. ഞാനിത് മുഴുവനും തരാൻ പോവുകയാണ്, മധ്യസ്ഥന്മാരനോട് വാങ്ങണം, പരിശോധിക്കണം ഞാൻ പറഞ്ഞതുണ്ടോ ഇല്ലേ. എന്തുകൊണ്ട് നിങ്ങൾ നിഷേധിക്കുന്നു? എങ്ങനെ നിഷേധിച്ചു? തെളിഞ്ഞിട്ടില്ല എന്നോ? പിന്നെ എങ്ങനെ തെളിയല്? എന്നല്ലേ തെളിയല്? മഞ്ചേശ്വരത്ത് പറയാൻ കഴിയാത്തത് ഇവിടുന്ന് പറയാനാണോ? ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ, അതുകൊണ്ട് അവിടെ പറയണമായിരുന്നു ആ വിഷയങ്ങളൊക്കെ, ഇവിടുന്ന് പറയാനുള്ളതല്ല. ഇവിടുന്ന് ഇവിടുത്തെ കാര്യമാ. ഇവിടെ നിങ്ങൾ ചോദിച്ചതിന് വ്യക്തമായ മറുപടി തന്നിട്ടുണ്ട്. പിന്നെ അഹമ്മദ് ബിൻ ഹജർ അസ്ഖലാനി പദ്യം ചൊല്ലിയതാണ്. പദ്യത്തിൽ ശിർക്ക് പറ്റുമോ? പദ്യം ചൊല്ലുമ്പോ ശിർക്ക് പറ്റും, ഗദ്യത്തിലാവുമ്പോ ശിർക്ക് പറ്റൂല. ഏതായത്താ തെളിവ്? ഏത് ഹദീസാ തെളിവ്? ഗദ്യത്തിൽ ശിർക്ക് പാടില്ല, പദ്യത്തിൽ അനുവദനീയമാണ്. ഏത് ആയത്താണ് അതിന് തെളിവ്? ഏത് ഹദീസാണ് അതിന് തെളിവ്? പദ്യം ചൊല്ലിയതാണ്. നിങ്ങൾക്ക് അൽപ്പുറ ലജ്ജ വേണ്ടേ മനുഷ്യന്മാരോട് ഇതൊക്കെ പറയാന്? എന്ത് പദ്യം ചൊല്ലിയതാണ്? യാ സയ്യിദർ റസൂലില്ലദി ഫാഖൽ വറാ എന്ന് വിളിച്ചിട്ട് അല്ലാന്റെ റസൂലിലോട് ഹദീ വറാഅതു മുദ്നിബിൻ, ഓ പാപം ചെയ്തു പോയ പാവപ്പെട്ടവന്റെ താഴ്മയോടുള്ള കിണപേക്ഷയാണ് നബിയേ എന്ന് പറഞ്ഞിട്ട് ഇബ്നു ഹജർ അസ്ഖലാനി ചൊല്ലിയപ്പോ അത് പദ്യം ചൊല്ലിയതാണ്. പദ്യത്തിൽ ചിർക്ക് പറ്റുന്ന ഏത് ആയത്തിലാ ഉള്ളത് മൗലവിമാരെ? ഏത് ഹദീസിലാ ഉള്ളത്? നിങ്ങൾ എവിടെയപ്പുള്ളത്? നിങ്ങളും ശരിക്കും ആലോചിച്ച് നോക്കണം. നിങ്ങൾ ചോദിച്ച ഓരോ ചോദ്യത്തിനും ആണവയിട്ട് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. തെളിഞ്ഞിട്ടില്ല തെളിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ തെളിയേണ്ടവർക്കൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഇൻഷാ ഖിയാമ നാൾ വരെയുള്ളവർക്ക് ഇതുകൊണ്ട് തന്നെ തെളിയുകയും ചെയ്യും. നിങ്ങൾ ഒരു പുൽക്കൊടി പോലും ഇല്ലാത്തൊരു വാദവും ഉന്നയിച്ച് മദീനത്തെ പള്ളിയുടെ ചുമരിന്റെ മേലെ വരെ ഇസ്തിഹാസ എഴുതി വെച്ചിട്ട് അതിനെതിരെ ലോക മുസ്ലിങ്ങൾക്കെതിരെ ഒരു ആശയവും ഉന്നയിച്ച് എത്ര കാലമായി നിങ്ങൾ ഇവിടെ ഇങ്ങനെ പറഞ്ഞു നടക്കാൻ തുടങ്ങിയിട്ട്? എന്തിനാണ് ഈ മഹല്ലത്തുകൾ നിങ്ങൾ ഭിന്നിപ്പുണ്ടാക്കുന്നത്? ഞാൻ നിങ്ങൾ ഓരോ ചോദ്യത്തിനും ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്റെ മറുപടിയുടെ മുമ്പിൽ നിങ്ങൾക്കൊന്നും പറയാൻ കഴിയാതെ നിങ്ങൾ കുടുങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, യാ അക്രമൽ ഖൽഖി മാലീമൻ അലൂദു ബിഹി എന്ന ചോദ്യത്തിൽ യാ സയ്യിദ സാദാത്തി ഇങ്ങനെയുള്ള എത്രയോ പണ്ഡിതന്മാർ ചൊല്ലിയ പദ്യങ്ങൾ അതൊക്കെ ശിർക്കാണെന്നല്ലേ നിങ്ങൾ ഇതുവരെ പറഞ്ഞിരുന്നത്? യാ അക്രമൽ ഖൽഖി ശിർക്കാണെന്നല്ലേ പറഞ്ഞു? അപ്പൊ പദ്യാണ് ഇർത്തകബത്ത് ശിർക്കാന്നല്ലേ പറഞ്ഞു? പദ്യല്ലേ? അപ്പൊ പദ്യത്തിന് പറ്റൂന്ന് ഇപ്പൊ പറയുന്നു? ഇർത്തകബത്ത് ചൊല്ലിയാലും മുശ്രിക്കാണ് ശിർക്കാണെന്ന് പറഞ്ഞു ലോകോട്ടാകെ പ്രസംഗിച്ചെന്നിട്ട് ഇപ്പൊ പറയാ ബഹുമാന്യനായ പേരോട് നമ്മൾ അടുത്താണ്? അതിനു വേണ്ട കടം ചായ വായി തരാ. ഇവിടെ ആ തെളിവാ വിഷയം. അതുകൊണ്ട് എന്നെ ബഹുമാനിച്ചോണ്ടൊന്നും കാര്യമില്ല.
ഇനി ആദ്യം ഇപ്പൊ ചോദ്യം ചോദിച്ചവര് മറുപടിയും മറുപടി പറഞ്ഞവർ ചോദ്യം ചോദിക്കേണ്ട സമയമാണ്. അതുകൊണ്ട് ചോദ്യം ചോദിക്കുവാൻ വേണ്ടി സുന്നി വിഭാഗത്തിലെ പണ്ഡിതന്മാരെ ക്ഷണിക്കുന്നു. أنا أسأل مستعينا بالله مفوضا أمري إلى الله مستشفعا برسول الله صلى الله عليه وسلم. ചോദ്യം ഒന്ന്, നിങ്ങളുടെ അൽമനാറിൽ കാണുന്നു ഖബറുകളിൽ ജീർണിച്ച ജഡങ്ങളായി മാറിയ ആ പുണ്യാത്മാ പുണ്യാളന്മാർക്ക് എങ്ങനെ മറ്റുള്ളവർക്ക് ഗുണവും ദോഷവും ചെയ്യാൻ കഴിയും? അതിനുശേഷം വല്ലദീന തദുവിനം ഇന്ദൂനിഹി എന്ന നിങ്ങൾ നേരത്തെ ഓതി ആയത്ത് ഉദ്ധരിച്ചതിന് ശേഷം പറയാൻ, നബി തിരുമേനിയുടെ റൗദാ ശരീഫിൽ വന്ന് അവിടുത്തെ വിളിക്കുകയും സഹായമർത്ഥിക്കുകയും അള്ളാഹുവിൽ ശുപാർശ നടത്താൻ അപേക്ഷിക്കുകയും ചെയ്യുന്നവരും ഇക്കൂട്ടത്തിൽ പെടുന്നു. അപ്പൊ നബിയുടെ റൗദാ ശരീഫിനടുക്കൽ വന്ന് ശഫായത്ത് ചോദിക്കുന്നവർ യഫ്റു നബി ശിർക്കിക്കും എന്ന് പറഞ്ഞ ശിർക്ക് ചെയ്തവരാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കബറുകളിൽ ജീർണിച്ച വ്യക്തിയാണെന്നും വ്യക്തമായി നിങ്ങൾ അൽമനാർ പറയുന്നു. ഈ അൽമനാർ വെച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. ഒന്നാമത്തെ ചോദ്യം, ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി, ഇമാം നബവി, ഇമാം റാസി, ഇമാം ബൈഹഖി, ഇബ്നു ഖുദാമ, ഷെയ്ഖ് ജീലാനി, ഇമാം ഗസ്സാലി, ഇബ്നു അസാക്കിർ, ഇബ്നുൽ ജൗസി, മുഹമ്മദ് അല്ലാമ മുഹമ്മദ് ഷൈബാനി, ഇമാം സുബ്കി, മാവർദി, ഇബ്നു ഹജർ, റംലി, ഷർബീനി, സുബ്കി, അത് ഇമാം തഖിയുദ്ദീൻ സുബ്കി, താജുദ്ദീൻ സുബ്കി, ഇമാം കമീൽ കമാലുദ്ദീൻ ദമീരി, മൻസൂർ ബിൻ യൂനുസ് അൽ ബൂത്തി, ഇമാം ഫാഖ്ഹാനി, ഇങ്ങനെ തുടങ്ങിയ സർവ ഇമാമികളുടെയും കിതാബുകളിൽ അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ച് ശഫാഅത്ത് തേടിയതും ശഫാഅത്ത് തേടൽ പുണ്യകരമാണെന്നും രേഖപ്പെടുത്തിയതായി ഞങ്ങൾ കാണുന്നു. ഈ ഇമാമിങ്ങൾ അവരെല്ലാം ശിർക്ക് പ്രചരിപ്പിച്ചവരാണോ, ശിർക്ക് ചെയ്യുന്നവരാണോ? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, നമസ്കാരത്തിൽ അസ്സലാമു അലൈക്കും എന്ന് പറയുന്നതും അതുപോലെ അസ്സലാമു അലൈക്ക അയ്യുഹ നബി എന്ന് പറയുന്നതും സൃഷ്ടികളോടല്ല എന്ന് നിങ്ങളുടെ അവതരണത്തിൽ പറഞ്ഞു. അപ്പൊ നബിയും മറ്റുള്ള ജനങ്ങളും സൃഷ്ടാക്കളാണോ? രണ്ടാമത്തെ ചോദ്യം, അസ്സലാമു അലൈക്ക അയ്യുഹ നബി എന്ന് പറഞ്ഞ നബി സൃഷ്ടിയാണോ സൃഷ്ടാവാണോ? അതുപോലെ അസ്സലാമു അലൈക്കും എന്ന് പറയുന്ന സൃഷ്ടികളോടാണോ സൃഷ്ടാവിനോടാണോ? മൂന്നാമത്തെ ചോദ്യം, നിങ്ങളുടെ പ്രസംഗത്തിൽ നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ ശിർക്ക് ചെയ്തവരാണ്, ലോക മുസ്ലിമികൾ ശിർക്ക് ചെയ്തവരാണെന്ന് വരുത്തി തീർക്കാൻ കുറെ ആയത്തോതി. ആ ആയത്തൊക്കെ മുശ്രിക്കീങ്ങൾ ബിംബാരാധന നടത്തിയ സമയത്തും അതുപോലെ ദൈവമാണെന്നും ദൈവപുത്രനാണെന്നും അള്ളാഹുവിങ്കൽ അനുമതിയില്ലാതെ ശഫാഅത്ത് ചെയ്യുമെന്നും വിശ്വസിച്ചുകൊണ്ടുള്ളതാണെന്നാണ് ഞങ്ങൾ പഠിച്ചത്. എന്നാൽ അവിടെ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്, അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല, അവൻ ഏകനാണ്, അവന് ഒരു നിലക്കും ഒരു കൂറുകാരനുമില്ല. ഇത് വിശ്വസിച്ച് പ്രഖ്യാപിക്കുന്ന ഒരാളെങ്കിലും മക്കാ മുശ്രിക്കുകളിൽ ഉണ്ടായിരുന്നോ? ഉണ്ടെങ്കിൽ ഒരാളുടെ പേര് പറയാമോ? അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾ വളരെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കി. ഈ ചോദ്യങ്ങൾക്ക് മുഴുവനും നിങ്ങൾ മറുപടി പറയേണ്ടതാണ്. അപ്പോ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞത് സൃഷ്ടിയോടാണോ സൃഷ്ടികളോടാണോ? നിസ്കാരത്തിൽ അസ്സലാമു അലൈക്ക എന്ന് പറയുന്നത് സൃഷ്ടിയോടാണോ സ്വാമിനോടാണോ? നിസ്കാരത്തിൽ അസ്സലാമു അലൈക്കും എന്ന് പറയേണ്ടതില്ലേ? അസ്സലാമു അലൈക്കും എന്നത് സൃഷ്ടികളോടാണ്. അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത് ഇബാദത്തിൽ പെട്ടതാണോ അല്ലേ? ഇബാദത്ത് സൃഷ്ടികളോട് പാടില്ല എന്നാണെങ്കിൽ അസ്സലാമു അലൈക്കും എന്നത് ഇബാദത്തിൽ പെട്ടതാണോ അല്ലേ? ജുമായുടെ ഖുത്ബ ഇബാദത്താണെന്നാണ് ഞങ്ങൾ പഠിച്ചത്. അത് സൃഷ്ടികളോടാണോ സൃഷ്ടാവിനോടാണോ ഖുത്ബ? ഖുത്ബ ഇബാദത്താണെന്നാണ് ഞങ്ങൾ പഠിച്ചത്. ഖുത്ബ എന്ന് പറയുന്ന ഇബാദത്ത് സൃഷ്ടികളോടാണോ സൃഷ്ടാവിനോടാണോ? ഇതുപോലെ നിങ്ങൾ സൃഷ്ടാവിനോട് സൃഷ്ടികളോട് പറഞ്ഞാൽ അലൈക്കും എന്നതാണ് വിഷയം. അസ്സലാമു അലൈക്കും അതുപോലെ അസ്സലാമു അലൈക്ക രണ്ടും വാസ്തവത്തിൽ പറയുന്നത് ആരോടാണ്? പറയുന്നത് സൃഷ്ടികളോടാണ്. തേടുന്നത് ലഭിക്കേണ്ടത് അല്ലാഹുവിങ്കൽ നിന്നാണ്. തേടുന്ന പറയുന്നത് ആരോടാണ് എന്നാണ് വിഷയം. അപ്പൊ അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത് സൃഷ്ടാവിനോടാണോ? അപ്പൊ എന്റെ ചോദ്യങ്ങൾ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു, മറന്നുപോകണ്ട. നാല് ചോദ്യമാണ് ചോദിച്ചത്, നാല് ചോദ്യത്തിനും വ്യക്തമായ മറുപടി തന്ന് നിങ്ങൾ ഈ ജനങ്ങൾക്ക് സംതൃപ്തി നൽകണം. ഒന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുശ്രിക്കിന്റെ പേര് പറയാമോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തുള്ള ഞങ്ങൾ അത് വിശ്വസിക്കുന്നവരാണ്. നിങ്ങൾ മുശ്രിക്കുകളെ സംബന്ധിച്ചിറങ്ങി ആയത്തൊക്കെ ഞങ്ങൾ പേരിൽ ഓതിയത് കൊണ്ടാണ് ഞങ്ങളെ ചോദ്യം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. കഴിഞ്ഞ ഞങ്ങളുടെ ചോദ്യത്തിന്റെ സന്ദർഭത്തിൽ ഞങ്ങൾ ചോദിച്ച രണ്ട് ചോദ്യത്തിനും ഉത്തരം പറയാൻ മറുപക്ഷത്തിന് സാധിച്ചില്ല എന്ന കാര്യം ഇവിടെ സദസ്സിലുള്ളവർക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ട് കഴിഞ്ഞതാണ്. കാരണം ഞങ്ങൾ ചോദിച്ചത് ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിലാണ്. അതിന് മറുപടി പറയാൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല, ഇസ്തിഗാഥ എന്ന വയനാട് പോലെയാണ്, വയനാട്ട് പട്ടല്ലേ തരുവണി എന്നൊക്കെ പറഞ്ഞ് വിഷയം തെറ്റിദ്ധരിപ്പിക്കുവാനും വിഷയം വഴിതിരിച്ചുവിടാനും ശ്രമിക്കുകയാണ് ചെയ്തത്. എന്നിട്ടിപ്പോൾ അദ്ദേഹം പറയുന്നത് ഒരുപാട് ആളെ പേരിനെണ്ണീറ്റ് ഇവരൊക്കെ ശിർക്ക് പ്രചരിപ്പിച്ചവരാണോ?
അവരാരെങ്കിലും ഏതെങ്കിലും ഒരു ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഈ ചെയ്യുന്ന ഇസ്തിഗാഥ അനുവദനീയമാണെന്നോ പുണ്യകർമ്മമാണെന്നോ പറഞ്ഞ് നിങ്ങൾ തെളിയിച്ചാൽ മാത്രമേ അവർ ശിർക്ക് പ്രചരിപ്പിച്ചിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ നിങ്ങൾ തെളിയിച്ചിട്ടേ ഇല്ല. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാ എന്ന് പറയുന്ന ഒരൊറ്റ മുശ്രിക്കുണ്ടോ റസൂലുള്ളാന്റെ കാലത്ത്? മുശ്രിക്ക് മുഅ്മിനായോ അല്ലേ എന്നുള്ളതല്ല നമ്മളെ തർക്കം. റസൂലുള്ളാന്റെ കാലത്ത് മുശ്രിക്ക് മുഅ്മിനായിരുന്നോ അല്ലെങ്കിൽ മുഅ്മിന് മുശ്രിക്കായിരുന്നതല്ല യഥാർത്ഥത്തിൽ നമ്മൾ തമ്മിലുള്ള തർക്കം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ മൂപ്പര് വായിച്ചതിൽ ഒന്ന് രണ്ടാളൊക്കെ അത് പറഞ്ഞു വരാം. റമലി സുബിക്കി പോലുള്ളവരൊക്കെ ചില ആയത്തും മദീസൊക്കെ വ്യാഖ്യാനിച്ചിട്ട് ഈ ശിർക്ക് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതല്ലാത്ത നിങ്ങൾ പറഞ്ഞ ഇബ്നു ഹജർ അസ്ഖലാനിയോ അല്ലെങ്കിൽ ഇമാം നവവിയോ അതുപോലെയുള്ള മുൻകാല പണ്ഡിതന്മാർ ആരും പറഞ്ഞിട്ടില്ല. ഈ അടുത്ത കാലത്ത് ജീവിച്ച റമലിയെ പോലെയുള്ള അത് നിങ്ങളെ മുസ്ലിയാക്കന്മാരെ പോലുള്ള ഒരു മുസ്ലിയാരുന്നല്ലാതെ ഞങ്ങൾ അതിന് യാതൊരു വിലയും കൽപ്പിക്കുന്നേ ഇല്ല. പിന്നെ അസ്സലാമു അലൈക്കും അയ്യുഹ നബിയു എന്നത് സൃഷ്ടികളോടാണോ സൃഷ്ടാവിനോടാണോ? അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി സൃഷ്ടാവായ അള്ളാഹുവിനോട് നമ്മൾ നടത്തുന്ന പ്രാർത്ഥനയാണത്. അള്ളാഹുവിന്റെ റസൂല് എല്ലാത്തരം സമാധാനവും ലഭിക്കട്ടെ എന്നാണ് ആ പ്രാർത്ഥനയുടെ ഉദ്ദേശം. അത് സൃഷ്ടാവായ അള്ളാഹുവിനോടാണ്. പിന്നെ മൂപ്പര് ചോദിക്കുന്നത് ഖുത്ബ എന്ന് പറയുന്നത് സൃഷ്ടികളോടാണോ സൃഷ്ടാവിനോടാണോ? ഖുത്ബ എന്ന് പറയുന്നത് സൃഷ്ടികൾക്കുള്ള ഉപദേശമാണ്. അത് റസൂലുള്ള കൽപ്പിച്ചതാണ്, ഖുർആൻ കൽപ്പിച്ചതാണ്, അത് അള്ളാഹുവിന്റെ ഇബാദത്താണ്. ഉപദേശം അള്ളാഹുവിനല്ല, ഉപദേശം സൃഷ്ടികളോടാണ്. പക്ഷേ ആ ഉപദേശം നടത്തുക എന്ന ഇബാദത്ത് അത് അള്ളാഹുവിന്റെ കൂലി കിട്ടാൻ ഉദ്ദേശിച്ച് ചെയ്യുന്ന അള്ളാഹു വേണ്ടിയുള്ള ഇബാദത്താണ്. അതുകൊണ്ട് നിങ്ങളുടെ നാല് ചോദ്യത്തിനും ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മുസ്ലിയാക്കന്മാരോട് ചോദിക്കാണ്, ഈ തരത്തിലുള്ള ദുർന്യായങ്ങളല്ല നിങ്ങളുടെ ചോദ്യത്തിൽ ഉണ്ടാകേണ്ടത്. നമ്മുടെ തർക്കം നവവി മുശ്രിക്കാണോ ഇബ്നു ഹജർ മുശ്രിക്കാണോ എന്നല്ല, ശിർക്ക് എന്താണ് എന്നല്ല. ഞങ്ങൾ പറഞ്ഞു ബദരീങ്ങളെ രക്ഷിക്കണേ, വയ്യദീശയ്ക്ക് കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയവരെ വിളിച്ചുള്ള സഹായതേട്ടം അഥവാ പ്രാർത്ഥന, അത് ശിർക്കാണെന്ന് ഞങ്ങളും അത് ശിർക്കല്ല എന്ന് നിങ്ങളും. അപ്പൊ ഏതാണ് ശിർക്ക്? അതാണ് നമ്മൾ തമ്മിലുള്ള തർക്കം. ആരൊക്കെ മുശ്രിക്കാണ്? അയാൾ മുശ്രിക്കാണോ, ഇയാൾ മുശ്രിക്കാണോ, മറ്റേ ആൾ ശിർക്ക് പ്രചരിപ്പിച്ചോ, അവരാരും സുഹൃത്തുക്കളെ ഈ പറയുന്ന ശിർക്ക് അംഗീകരിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ ഇത്രയും കാലം ഇവർക്ക് തെളിയിക്കാനും സാധിച്ചിട്ടില്ല. പിന്നെ പാട്ടും ബൈത്തും തെളിവല്ലാന്ന് ഇവർക്ക് പറ്റിയിട്ടില്ല. പാട്ടും ബൈത്തിലും നിങ്ങൾ പറഞ്ഞ ഇസ്തിഗാസയില്ല. ഇമാം അഹമ്മദ് ബിൻ ഹംബലിനെ ഉദ്ധരിച്ചു കൊണ്ടും അല്ലാത്ത നിലക്കും ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞിട്ടില്ല ലാ യുസ്തആദു ബി മഖ്ലൂഖിൻ. അത് അല്ലാഹുവിന്റെ ഇസ്ലാമിൽ അംഗീകരിക്കപ്പെട്ട കാര്യമാണ്, അല്ലാഹുവിനോടല്ലാതെ ഇസ്തിആദത്ത് പാടില്ല എന്നത്. അത് മുൻഗാമികളായ പണ്ഡിതന്മാർ പലരും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ വിശ്വാസത്തിൽ പറഞ്ഞു ഇമാം ബുഖാരിയുടെ ഉസ്താദ് നുഅയ്മ് പറഞ്ഞതിലൂടെ പറഞ്ഞു, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ പറഞ്ഞു, അവരൊക്കെ പറഞ്ഞത് ഒരൊറ്റ മഖ്ലൂഖിനോടും ഇസ്തിആദത്ത് പാടില്ല എന്നാണ്. അത് അമ്പിയാക്കളാകട്ടെ, ഔലിയാക്കളാകട്ടെ, സുഹദാക്കളാകട്ടെ, ഇസ്തിആദത്ത് അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്നാണ് അവരെല്ലാവരും പറഞ്ഞിട്ടുള്ളത്. അവരുടെ പാട്ടും ബൈത്തും എടുത്തിട്ട് ഖ്യാനിച്ചിട്ട് അവർ ശിർക്ക് പ്രചരിപ്പിച്ചോ, ഇവർ ശിർക്ക് പ്രചരിപ്പിച്ചോ എന്ന് ചോദിക്കുന്നത് വിഷയത്തിന് ജനങ്ങളെ തെറ്റിക്കുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ വിഷയം തെറ്റിക്കാമെന്ന് വിചാരിക്കേണ്ടതില്ല. ഞങ്ങൾ ഇവിടെ ആവർത്തിച്ചു പറയുന്നു, ബദരീകളെ രക്ഷിക്കണേ, മുയദീശയ്ക്ക് കാക്കണേ എന്നിങ്ങനെ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്തിഗാസയുണ്ടല്ലോ, അത് ഖുർആനിലും ഹദീസിലും ഇല്ലാത്തതാണ്. സഹാബികളോ താബികളോ താബിഉ താബികളോ ആരും അത് പറഞ്ഞിട്ടില്ല. മുൻകാല പണ്ഡിതന്മാരെന്ന് പറഞ്ഞ് നിങ്ങൾ ധരിക്കുന്നത് ഈ അടുത്ത കാലത്ത് മരിച്ചുപോയ ചില ഇമാം റംലി പോലുള്ള ആളുകളൊക്കെ ഇമാം റംലി നിങ്ങളെ പോലത്തെ മുസ്ലിയാരാണ് എന്നാണ് മൗലവി പറഞ്ഞത്. കേട്ടോളൂ, 10-ാം നൂറ്റാണ്ടിന്റെ തലക്കൽ ഷംസുദ്ദീൻ മുഹമ്മദ് ഇബ്നു ശിഹാബുദ്ദീൻ റംലി റളിയല്ലാഹു അൻഹു മുജദ്ദിദായി നിൽക്കുന്നു. ഇത് നിങ്ങളുടെ കേരളത്തിലെ സ്ഥാപകൻ കെ എം മൗലവി എഴുതിയതാണ്. അപ്പൊ കെ എം മൗലവി പറയുന്നു അദ്ദേഹം മുജദ്ദിദാണ്, ഇവൾ പുനരുദ്ധാരകൻ, ഇസ്ലാമിന്റെ ഉദ്ധാരകൻ 10-ാം നൂറ്റാണ്ടിൽ. അപ്പോ ഈ 10-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദിനെ സംബന്ധിച്ചാണ് പറഞ്ഞത് കേരളത്തിലെ മുസ്ലിയാക്കളെ പോലെ ഒരു മുസ്ലിയാര്. ഇത് നിങ്ങൾ സഹാബികളെ കുറിച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അറബിയിൽ മാത്രം ഖുത്ബ ഓതുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ സഹാബികളൊക്കെ കേരളത്തിലെ മുസ്ലിയാക്കളെ പോലെയാണ് എന്ന് നിങ്ങളുടെ ജുമാ ഖുത്ബ മദ്ഹബുകളിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കെ എം മൗലവിയുടെ വിധി എന്താണ്? അയാൾ മുസ്ലിക്കാണോ മുസ്ലിമാണോ? കാരണം ഇമാം റംലി ഇസ്തിഗാഥ ചെയ്യൽ പുണ്യമാണ് ജായിസാണ് എന്ന് പറഞ്ഞ് ഫത്വ കൊടുത്ത ആളാണ്. അദ്ദേഹം മുജദ്ദിദാണെന്ന് കെ എം മൗലവി പറയുന്നു. ആ കെ എം മൗലവി ശിർക്ക് പ്രചരിപ്പിച്ച ആളാണോ ശിർക്ക് പ്രചരിപ്പിക്കുന്നവർക്ക് സപ്പോർട്ട് നൽകിയ ആളാണോ? എന്റെ ഒന്നാമത്തെ ചോദ്യം. ഒന്ന്. രണ്ടാമത്, ഞങ്ങളിവിടെ കുറെ ഇമാമിങ്ങളെ പേര് പറഞ്ഞു എന്നാ, ആ പറഞ്ഞ ഇമാമിങ്ങൾ ആരെങ്കിലും ഇസ്തിഗാഥ ചെയ്തിട്ടില്ല എന്നോ
അവരുടെ കിതാബുകളിൽ അങ്ങനെ ഇല്ല എന്നോ നിങ്ങൾക്ക് പറയാൻ സാധിച്ചില്ല. നിങ്ങൾ പറയുന്നത് അവരായത്തോതിയിട്ട് ഇസ്തിഹാസ ചെയ്തിട്ടില്ല. ആയത്തോതിയിട്ട് ഇസ്തിഹാസ ചെയ്താലേ ശിർക്കാവുള്ളൂ. അപ്പൊ ഞങ്ങൾ ആയത്തോതിയിട്ട് ഇസ്തിഹാസ ചെയ്യുന്നില്ല, എന്നാ ശിർക്കാവൂല. അപ്പൊ ആയത്തോതിയിട്ട് ഇസ്തിഹാസ ചെയ്താലേ ശിർക്കാവുള്ളൂ. നേരായത്തിലാ ഉള്ളത്, ആയത്തോതിയിട്ട് ഇസ്തിഹാസ ചെയ്താൽ ശിർക്കാവും, ആയത്തോതാതെ ഇസ്തിഹാസ ചെയ്താൽ ശിർക്കാവൂല, പദ്യമായ ശിർക്കാവൂല. എന്തെല്ലാം പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളാ വാദപ്രതിവാദത്തിൽ. നാല് ഉഷാറായിട്ടുണ്ടേതാ എന്നാലും. അപ്പൊ ആയത്തോതിയിട്ട് ഇസ്തിഹാസ ചെയ്യാത്തത് കൊണ്ട് ശിർക്കായിട്ടില്ല. ഞങ്ങൾ ആയത്തോന്നില്ല ശിർക്കാവൂല. ഇനി പിന്നെ മൗലവി എന്ത് ചെയ്യുന്ന അറിയോ, എന്റെ ചോദ്യം ഒന്ന് മാറ്റി മറിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് വിശ്വസിക്കുന്നവര് എന്നല്ല ഞാൻ നേരത്തെ ചോദിച്ചത്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീകല, ഒരു വിധത്തിലും ഒരു കൂറ് കാരണമില്ല. മുഹമ്മദുർ റസൂലുള്ളാഹായാലും അത് വിശ്വസിക്കുന്നവർ വിശ്വസിക്കുന്ന ഉറപ്പാണ്. എന്റെ ചോദ്യത്തിൽ ഞാൻ പറഞ്ഞതല്ല, അത് ഞാൻ അവിടെ ചോദിച്ച ചോദ്യമാണ്. അത് കാണാപ്പാടാക്കിട്ട് മറുപടി അറിഞ്ഞാ പോരാ, അവിടെ നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ ചോദിച്ച ചോദ്യം, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീകല, അല്ലാഹല്ലാതെ ആരാധ്യനില്ല, അവൻ ഏകനാണ്, അവൻ ഒരു വിധത്തിലും ഒരു കൂറ് കാരണമില്ല എന്ന് വിശ്വസിക്കുന്നു. മൗലവി ശരിക്കും മനസ്സിലാക്കണം എന്റെ ചോദ്യം, എന്നിട്ട് മറുപടി പറയണോ. വഹ്ദഹു ലാ ശരീകല, ഒരു വിധത്തിലും ഒരു കൂറ് കാരണമില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് വിളിച്ചു തേടിയ വല്ല മുശ്രിക്കും നബിയുടെ കാലത്തുണ്ടായിരുന്നോ? ഉണ്ടെങ്കിൽ ഒരാളുടെ പേര് പറയാമോ എന്നാണ് ഞാൻ ചോദിച്ചത്. പിന്നെ ഖുതുബ, ഖുതുബ ജനങ്ങളോടാണ്, ഖുതുബ ജനങ്ങളോടാണ്. പക്ഷേ ഖുതുബയിൽ ചില സംഗതികൾ അള്ളാഹുവിനോടാണ്, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് അത് അള്ളാഹുവിനോടാണ്. അതേസമയത്ത് ഇത്തഖുല്ലാ അത് ജനങ്ങളോടാണ്. അപ്പൊ ജനങ്ങളോട് പറയുന്നതും ഉണ്ട്, അള്ളാഹുവിനോട് പറയുന്നതും ഖുതുബയിലുണ്ട്. നിസ്കാരത്തിലും അങ്ങനെ തന്നെ, നിസ്കാരത്തിൽ അയ്യാക നഅബ്ദു വയ്യാക നസ്തൈൻ അള്ളാഹുവിനോടാണ്. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ അത് ജനങ്ങളോടാണ്. അപ്പൊ ഖുതുബയും നിസ്കാരവും ഒരുപോലെയാണ്, അതുകൊണ്ട് അറബി തന്നെയാണോ ഞങ്ങൾ പറഞ്ഞത്, ഇരിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് ആ ഖുതുബ അത് ഇബാദത്തല്ലേ? അതിന്റെ ഒരു ഭാഗം മാത്രം ഇബാദത്തും ഒരു ഭാഗം ഇബാദത്തല്ലാത്തതുമാണോ? ഇബാദത്ത് സൃഷ്ടികളോട് പാടില്ല എന്നാണ് നിങ്ങളുടെ വാദം. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ സഹായം തേടൽ ഇബാദത്താണ്, അതുകൊണ്ട് അല്ലാഹുവിനോട് പാടില്ല എന്ന്. അതിന്റെ തെറ്റാണ്, സഹായം തേടൽ ഇബാദത്തല്ല, എല്ലാ സഹായം തേടലും ഇബാദത്തല്ല. ഇരിക്കട്ടെ, അപ്പൊ നിങ്ങളുടെ ആ പറഞ്ഞ വാദവും തെറ്റാണ്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആ ഉദ്ധരിച്ച ഇബ്നു ഹജർ അൽഅസ്ഖലാനി റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം ചോദിച്ചിട്ടുണ്ട്. അപ്പോ ഇമാം റമലും ഇസ്തിഹാസന്റെ ആളാണ് എന്നുപരി സംഭവിച്ചു. പത്താം നൂറ്റാണ്ടി തന്നെ സംഭവിച്ചു. ആദ്യ ആളിൽ വിചാരിച്ചു അല്ല സഹാബിയോ താബിയറ്റ് ആയിരിക്കും ഇമാം എന്നൊക്കെ കേട്ടപ്പോഴേ. പിന്നെ കെ എം മൗലവി അദ്ദേഹത്തെ പ്രശംസിച്ചിട്ടുണ്ട് അത്രേ. കെ എം മൗലവി ഇയാളെ ഇസ്തിഹാസ ന്യായീകരിച്ച കണ്ടിട്ടുണ്ടാവൂല, കണ്ട അദ്ദേഹം ഒരിക്കലും തന്നെ അദ്ദേഹത്തെ പ്രശംസിക്കൂല. കാരണം എന്താ, ആളെ നോക്കുന്നത് അവരുടെ ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. വ്യക്തികളെ നോക്കിയിട്ട് വ്യക്തികളെ വിലയിരുത്തൂല, അവരാശയം എന്താണെന്ന് നോക്കിയിട്ടാണ് കെ എം മൗലവി മുതൽക്കുള്ള എല്ലാ മുജാഹിദുകളും ഈ ആളുകളെ വിലയിരുത്താറുള്ളത്. ആളെ വലിപ്പോ ആളെ കുറിച്ചുള്ള മതിപ്പോ ജനങ്ങളടിയിലുള്ള പ്രചാരമോ നോക്കിയിട്ടല്ല. എത്ര വലിയ മഹാനാകട്ടെ, പറഞ്ഞത് ഖുർആനെതിരാണോ ഹദീസിനെതിരാണോ ഞങ്ങൾ തള്ളിക്കളയും. അതാണ് കെ എം മൗലവി എന്ന് ഞങ്ങൾ പഠിച്ചിട്ടുള്ളത്. കെ എം മൗലവി റംലിയെ സംബന്ധിച്ച് റംലി ഇസ്തിഹാസവാദിയാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരിക്കലും ഒന്നും പറയില്ല. കെ എം മൗലവിയും മഴസൂമെന്നല്ല, അദ്ദേഹത്തിന് ആളുകളെ വിലയിരുത്തുന്നതിൽ തെറ്റുപറ്റും. പിന്നെ മഹാന്മാരെ കിതാബിൽ ഇല്ല നിങ്ങൾ പറഞ്ഞോന്നാ, ഏയ് മഹാന്മാരുടെ കിതാബിലില്ല ഉണ്ട് നിങ്ങൾ തെളിയിച്ചിട്ടില്ലല്ലോ. മഹാന്മാരുടെ കിതാബിൽ ഉണ്ടെന്ന് പറയാതെ മഹാന്മാർ കുറെ പേര് പറഞ്ഞിട്ട് ഇവരൊക്കെ ഇസ്തിഹാസ് നടത്തിയിട്ടുണ്ട് എന്ന ഒറ്റ കാടടച്ച് പിടിവെച്ചിട്ട് എന്നിട്ട് ചോദിക്കുകയാണ് ഇവരൊക്കെ ശിർക്ക് പ്രചരിപ്പിച്ചവരാണോ. അവരുടെ വാക്ക് ദീനിൽ തെളിവല്ല. ഈ പറഞ്ഞ ഒരു ഇമാമിന്റെ വാക്കും ദീനിൽ തെളിവല്ല. നമ്മളെ വാദപ്രതിവാദത്തിലെ തെളിവ് ഒന്ന് പരിശുദ്ധ ഖുർആൻ, മറ്റൊന്ന് സഹിയായ ഹദീസ്, മറ്റൊന്ന് സ്ഥിരപ്പെട്ട ഇജ്മാ, നാലാമത്തെ ജലിയായ ഖിയാസ്. ഇതിനെതിരായിട്ട് ഏത് ഇമാമ് പറഞ്ഞാലും ഏത് പണ്ഡിതം പറഞ്ഞാലും അത് തള്ളിക്കളയാമെന്നാണ് അതിന്റെ അർത്ഥം. ആരെ വാക്കും ദീനിൽ തെളിവല്ല. ഇവരൊന്നും മഅസൂമല്ല. മഅസൂമായ റസൂല് പറഞ്ഞിട്ടുണ്ടോ? പിന്നെ ആയത്തോതിയിട്ട് ഇസ്തിഹാസ ചെയ്തില്ലെന്നാണ്. മുസ്ലിയാരെ സൗകര്യത്തിന് വേണ്ടി മാറ്റിമറിക്കരുത്. ആയത്തോതിയിട്ട് ഇസ്തിഹാസ നടത്തിയില്ല എന്നല്ല പറഞ്ഞത്, ഇസ്തിഹാസ ഇന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഇസ്തിഹാസ ഉണ്ടെന്ന് അവർ പറഞ്ഞിട്ടില്ല. അങ്ങനെ തെളിയിച്ച അവരുടെ വാക്ക് ദീനിൽ തെളിവല്ല. നേരെ അവർ ആയത്ത് ഉദ്ധരിച്ചാൽ ആ ആയത്ത് തെളിവാക്കിക്കൊണ്ട് അവർ പറഞ്ഞാൽ നമുക്കത് പരിശോധിക്കാം. അല്ലെങ്കിൽ ഒരു ഹദീസ് ഉദ്ധരിച്ചിട്ട് ഇത് ഇസ്തിഹാസക്ക് തെളിവാണെന്ന് പറഞ്ഞാൽ നമുക്കത് പരിശോധിക്കാം. മഅസൂമല്ലാത്ത ആരുടെ വാക്കും ഞങ്ങൾ ഒരിക്കലും തന്നെ സ്വീകരിക്കുകയില്ല, സ്വീകരിക്കാൻ പാടില്ലെന്നാണ് വാദപ്രതിവാദത്തിലെ വ്യവസ്ഥയും. പിന്നെ ലാ ഇലാ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ എന്നല്ല, വഹ്ദഹു ലാ ശരീക ലഹു, അല്ലാഹു ഏകനാണ്, അവനൊരു കൂറുകാലനും ഇല്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് വിളിച്ചു തേടിയ മുശ്രിക്കുണ്ടോ എന്നാണ്. അങ്ങനെ വിശ്വസിക്കുന്നവനാണ് മുഅ്മിനെന്ന് പറയാ. മനസ്സിലായില്ലേ? ഓൻ അല്ലല്ലാത്തവരെ വിളിച്ചു തേടൂല.
ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു അവര് ശരീക്കുണ്ട് നാം മക്കാ മുശ്രിക്കി വിശ്വസിച്ചത് ഇല്ലാ ശരീകൻ കേട്ടോ ലബൈക് അല്ലാഹുമ്മ ലബൈക് പറഞ്ഞിട്ട് ഇല്ലാ ശരീകൻ ശരീക്കുണ്ട് തംലികുഹു പക്ഷെ ആ ശരീക്ക് സ്വതന്ത്ര പങ്കുകാരനല്ല അള്ളാഹുവെ നിന്റെ ഉടമസ്ഥതയിലുള്ള നിന്റെ അധീനത്തിലുള്ള പങ്കുകാരൻ ആ പങ്കുകാരൻ്റെ ഉടമസ്ഥയിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ നിന്റെ ഉടമസ്ഥതയിലാണ് അപ്പൊ അള്ളാഹ കൊടുത്ത കൈകൊണ്ട് സഹായിക്കുന്ന അള്ളാഹിന്റെ കീഴിലുള്ള പങ്കുകാരുണ്ട് എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്ന് വിശ്വസിച്ചത് മുഅ്മിനാണ് റസൂലിന്റെ സഹാബികളാണ് റസൂലിന്റെ കാലത്ത് അവരാരും തന്നെ ഒരൊറ്റ ഇസ്തിഗാസയും നിങ്ങൾ പറയുന്ന അർത്ഥത്തിൽ നടത്തിയിട്ടില്ല പിന്നെ ഖുതുബയിൽ ചില സംഗതികൾ ജനങ്ങളോടും ചില സംഗതി അള്ളാഹിനോടുണ്ട് അതാ ഖുതുബ നിസ്കാരം ഒരുപോലെയെന്ന് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ പറഞ്ഞാൽ പോരാ അത് തെളിയിക്കാൻ കഴിയാത്ത കാര്യമാണ് ഖുതുബ എന്ന് പറയുന്നത് കിബിലക്ക് നേരെ തിരിഞ്ഞിട്ടാണോ അല്ല നിസ്കാരം കിബിലക്ക് നേരെ തിരിഞ്ഞിട്ടാ ഖുതുബ ജനങ്ങളെ നേരെ തിരിഞ്ഞിട്ടാ എന്തിനാ ജനങ്ങളെ നേരെ തിരിയുന്നത് അത് ജനങ്ങൾക്കുള്ള ഉപദേശമായതുകൊണ്ടാണ് അല്ലേ ഖുതുബയിൽ സംസാരിക്കാതിരിക്കാൻ പറ്റൂല മുസ്ലിയാർ വർത്താനം നിർത്തിയാലോ ഇയാളെന്താ ബോധം കെട്ടു പോകുവോ മിണ്ടുന്നില്ല എന്താ ഇയാൾ മിണ്ടാത്ത നിൽക്കും നിസ്കാരത്തിന് മിണ്ടിയാലോ മിണ്ടാൻ പാടില്ല എന്നാ നിസ്കാരം ഖുതുബ ഒരുപോലെയല്ല എന്ന് എത്ര ഇമാമികൾ പറഞ്ഞിട്ടുണ്ട് ആർക്കാണ് മനസ്സിലാകാത്തത് ഖുതുബയിൽ സംസാരിക്കാതിരിക്കാൻ പാടില്ല നിസ്കാരത്തിൽ സംസാരിക്കാനും പാടില്ല ഖുതുബ നിസ്കാരം ഒരുപോലെയാണോ എന്നതല്ല നമ്മൾ തമ്മിലുള്ള തർക്കം ഇസ്തിഗാസയാണ് നമ്മുടെ വിഷയം വിഷയം മാറ്റാൻ ശ്രമിക്കരുതെന്ന് മുസ്ലിയാരോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ചോദ്യം നാലെണ്ണം ചോദിച്ചു ഒറ്റയടിക്ക് നാലിനും മറുപടി പറഞ്ഞപ്പോ പിന്നെ മൂപ്പർ ചോദ്യം മാറ്റുക നിങ്ങൾ എഴുതിക്കൊണ്ടുന്ന മുഴുവൻ ചോദ്യം ചോദിച്ചോളിയും വ്യക്തമായി ഞങ്ങൾ മറുപടി പറയും ഒസങ്കടി ചോദിക്കാൻ ബാക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ അതൊക്കെ ചോദിച്ചോ പക്ഷേ അതെന്തായിരിക്കണം വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യമായിരിക്കണം പ്രസംഗിച്ച് രക്ഷപ്പെടാന മുസ്ലിയാരുടെ വിചാരം ഇമാമിങ്ങളൊന്നും മാസൂമല്ല കെ മൗലവി മാസൂമല്ല സക്കരിയ സലാഹി മാസൂമാണോ സക്കരിയ സലാഹി മാസൂമാണോ മാസൂമല്ലാത്തവർ പറയുന്നത് സ്വീകരിച്ചുകൂടാന്നല്ലേ അപ്പൊ നിങ്ങൾ പറയുന്നത് സ്വീകരിക്കാൻ പറ്റുമോ ഹനീഫ മൗലവി മാസൂമാണോ നിങ്ങളെ കൂടുതൽ മാസൂമിങ്ങളെ ലീസ്റ്റ് ഉണ്ട് ഞങ്ങളെ ഇമാമിങ്ങൾ മാസൂമിങ്ങളല്ല അതുപോലെ തന്നെ ഞങ്ങൾ കെ മൗലവി മാസൂമല്ല പിന്നെ മാസൂമിങ്ങൾ ആരി ഒന്ന് സക്കരിയ സലാഹി രണ്ടാമത്തത് ഹനീഫ മൗലവി കുറച്ച് മാസൂമിങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോ വാദപ്രസ്ഥാനത്തിന് അല്ല മൗലവിമാരെ നിങ്ങളും മാസൂമല്ലല്ലോ അത് നിങ്ങളെ വാദം തെറ്റാണ് എന്നുള്ളതിനല്ലേ ഞാൻ മുൻഗാമികളെ കിതാബുകൾ ഉദ്ധരിക്കുന്നത് ഞങ്ങൾ മുൻഗാമികളായ ഇമാമികളെ കിതാബ് ഉദ്ധരിക്കുന്നു നിങ്ങൾക്ക് കിതാബ് അറിയില്ല നിങ്ങൾ ഖുർആന്റെ അർത്ഥം അറിയില്ല നിങ്ങൾക്ക് ഹദീസിന്റെ അർത്ഥം അറിയില്ല അതുകൊണ്ട് അറിയുന്നവർ പറഞ്ഞ് സ്വീകരിക്കണം ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് എന്തെയ്യാണ് മനസ്സിലാകാതെ പോകുന്നത് അപ്പൊ നിങ്ങൾ നിങ്ങളെ കൂടുതൽ മഹസൂമിങ്ങളെ ലിസ്റ്റ് ഒന്ന് പ്രസിദ്ധീകരിക്കണമെന്നാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇനി പിന്നെ പറഞ്ഞെന്താ എന്റെ ചോദ്യത്തിനൊന്നും മറുപടി പറഞ്ഞിട്ടില്ല മറുപടി പറഞ്ഞു പറഞ്ഞുണ്ടായില്ല എന്റെ ചോദ്യം ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിനും മറുപടി പറഞ്ഞില്ല കെ എം മൗലവി പറഞ്ഞത് ഇമാം റംലി മുജദ്ദിദാണ് എന്നാ അയാൾ മനസ്സിലാകാണ്ട് പറഞ്ഞായിരിക്കും അതെ അയാൾക്ക് എന്നെ മനസ്സിലാണ്ട് പറഞ്ഞ പിന്നെ നിങ്ങളെ കാര്യം പറഞ്ഞിട്ടുണ്ടോ അയാൾ എന്നെ മനസ്സിലാണ്ട് നിങ്ങൾ ഉസ്താദിന്റെ ഉസ്താദ് ഉസ്താദും തന്നെ മനസ്സിലാണ്ട് പറയുന്ന ആള് പിന്നെ നിങ്ങളെ കാര്യം പറയണം അയാൾ എന്ന് വെച്ചാൽ നിങ്ങളെ അടുത്തുള്ളത് അപ്പൊ നിങ്ങൾ ആരും മനസ്സിലാണ്ട് പറയുന്നവരാണ് നിങ്ങൾക്ക് ഒന്നും അറിയില്ല അതിന് ഞങ്ങളല്ലല്ലോ ഉത്തരവാദി അവിടെ പഠിച്ചു പറഞ്ഞ ഇമാം റംലിയെ പഠിച്ചിട്ട് ഇസ്തിഗാസ ചെയ്ത ഇമാം നബവിയെ പഠിച്ചിട്ട് ഇസ്തിഗാസ ചെയ്ത ഇമാം ഇബ്നു ഹജ്ജർ അസ്ഖലാനിയെ അങ്ങനെയുള്ള ഞാൻ ഒരു പട്ടികയാ വായിച്ചത് പഠിച്ചിട്ടുള്ള ഇമാമിങ്ങൾ ലക്ഷക്കണക്കിന് ഹദീസ് പഠിച്ച ഇമാമിങ്ങൾ അതുപോലെ ഖുർആൻ വ്യാഖ്യാനങ്ങൾ എഴുതിയ ഇമാമിങ്ങൾ അവരിൽ പട്ടികയാ ഞാൻ വായിച്ചത് അവർ ശിർക്ക് ചെയ്തവരാണോ എന്നാ ചോദ്യം അവരൊക്കെ ഇസ്തിഗാസ ചെയ്തിട്ടുണ്ട് പിന്നെ ആയത്തോതിയിട്ട് ഇസ്തിഗാസ ചെയ്യണോ ആയത്തോതിയിട്ട് ഇസ്തിഗാസ നിങ്ങളല്ലേ പറഞ്ഞത് അവർ ആയത്തോതിയിട്ടില്ല എന്ന് ഇസ്തിഗാസ അവർ ചെയ്തിട്ടുണ്ട് അവരെ കിതാബുകളിലുണ്ട് ഇസ്തിഗാസ ചെയ്യാൻ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇസ്തഹ്സനൂഹു അത് പുണ്യമാണെന്നാ പറഞ്ഞത് ആ ഇമാമിങ്ങളൊക്കെ ശിർക്ക് ചെയ്തവരാണോ എന്നാ എന്റെ ഒന്നാമത്തെ ചോദ്യം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീകല അല്ലാഹുവിന് ഒരു വിധത്തിലും ഒരു കൂറുകാരനുമില്ല എന്ന് പ്രഖ്യാപിക്കുന്നവരാണ് ഞങ്ങൾ നിങ്ങൾ സാധാരണ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ലബൈക്കലാ ശരിക്കൽ ഇല്ലാ ശരിക്കൽ ഹുവലക്ക തംലിക്കൂ അമാമലക്ക എന്ന് പറഞ്ഞിട്ട് മുശ്രിക്കീങ്ങൾ അല്ലാഹുക്ക് ശരീക്കുണ്ട് ഒരു വിധത്തിലുള്ള ശരീക്കുണ്ട് എന്ന് പറഞ്ഞ മുശ്രിക്കീങ്ങളെ പോലെ ഞങ്ങളൊന്നല്ലേ നിങ്ങൾ പറയാറ്